ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൽ അനുഗ്രഹീതരായ ഞങ്ങൾക്ക് വളരെ വാത്സല്യമുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ സഹകാരികളും ഫാമിലി മെമ്പേഴ്സും പ്രേക്ഷകരുമായിരിക്കുന്ന ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് അനുഗ്രഹീതമായ ഉപവാസ പ്രാർത്ഥനയിലും ഉണർവ് യോഗത്തിലും പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമേറിയ നാമത്തിൽ പവർവിഷനിൽ നിന്ന് ഞങ്ങളെല്ലാവരും കൂടി വീണ്ടും വിനീതമായിരിക്കുന്ന വന്ദനങ്ങൾ അറിയിക്കുകയാണ്. വളരെ ക്രമീകൃതമായിരിക്കുന്ന നിലവാരത്തിൽ നമ്മൾ ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധാനത്തിൽ 11-ാം തീയതി ആരംഭിച്ച് 31-ാം തീയതി അവസാനിക്കത്തക്ക രീതിയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു സഭാ കൂടിവരവിനകത്ത് എത്രത്തോളം അനുഗ്രഹങ്ങളും നന്മകളും പകർന്നു കിട്ടുമോ അതിനേക്കാൾ ഉജ്ജ്വലമായ നിലവാരത്തിൽ ശ്രേഷ്ഠരായ കർത്തൃദാസന്മാരെയും ആത്മീക ഗാനങ്ങൾ ആലപിച്ച് ഒന്നിച്ച് ആരാധിച്ച് ആത്മനിർവോടുകൂടെ നമ്മളെ എത്രത്തോളം ദൈവകൃപയോട് അടുപ്പിക്കാൻ കഴിയുമോ അത്രയും ദൈവകൃപ പ്രാപിച്ച് ശുശ്രൂഷകളിൽ ദൈവകൃപയിൽ മുന്നോട്ട് പോകാൻ ദൈവമായ കർത്താവിൻ്റെ നിയോഗത്താൽ നിയുക്തരാക്കപ്പെട്ടിരിക്കുന്ന ദൈവദാസന്മാരാൽ മുന്നോട്ട് നയിക്കപ്പെടുന്ന ഈ അനുഗ്രഹീത ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ശക്തമായിട്ട് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇത് 5-ാം രാത്രി കർത്താവിൻ്റെ തിരുസന്നിധിയിൽ കഴിഞ്ഞ 4 രാത്രിയും പകലും പരിശുദ്ധാത്മാവിൻ്റെ നിയോഗപ്രകാരം പ്രാർത്ഥനാ മുറിയിൽ നിന്ന് പ്രാപിച്ച ദൈവത്തിന് അനുഗ്രഹീതമായിരിക്കുന്ന ആലോചനകളുമായി നിങ്ങളെ ശുശ്രൂഷിപ്പാൻ ശ്രേഷ്ഠരും ബഹുമാനരുമായിരിക്കുന്ന കർത്താദാസന്മാരെ ദൈവം നമുക്ക് വേണ്ടി അയച്ചല്ലോ. ഇന്ന് വീണ്ടും എളിയവനായ എന്നെ കൂടി നിങ്ങളുടെ മുമ്പിൽ കർത്താവ് നിർത്തിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ശുശ്രൂഷയിൽ ഈ രാത്രി വരെയും നിർത്തിയ ദൈവത്തെ നിങ്ങളുടെ എല്ലാവരുടെയും നടുവിൽ നിന്നുകൊണ്ട് വിനീതമായി ഞാൻ വണങ്ങുകയും വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ഒപ്പം ഇന്ന് രാത്രി യോഗത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ ഫാസ്റ്റർ രാജു പൂവക്കാല ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഓരോ ദൈവിക ശബ്ദവും ഉയരുമ്പോൾ ഓരോ ദൂതുകൾ ദൈവാത്മാവ് ഇടപെടുമ്പോഴും ഇവിടെ വന്ന പ്രാർത്ഥനാ വിഷയങ്ങൾക്കും ഈ ശുശ്രൂഷയിൽ ലോകത്തിൻ്റെ പല ഭാഗത്ത് സ്വന്തം സഹോദരങ്ങളെപ്പോലെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി ദൂതിൻ്റെ ആഴമനുസരിച്ച് പ്രാർത്ഥിക്കാൻ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പവർവിഷൻ്റെ ശക്തരായിരിക്കുന്ന മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ബഹുമാനരായിരിക്കുന്ന കർത്തൃദാസന്മാർ എല്ലാ പ്രിയപ്പെട്ടവരെയും വന്ദനം ചൊല്ലിക്കൊണ്ട് വേഗത്തിൽ ഒരു മിനിറ്റ് പോലും നിങ്ങൾക്ക് ലഭിക്കേണ്ട ദൈവകൃപയുടെ ഒരംശം പോലും പാഴാകാതെ വേഗത്തിൽ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കേണ്ടതിന് എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ഒരാത്മീക സന്ദേശം നിങ്ങളുമായി പങ്കുവെക്കേണ്ടതിന് വിശുദ്ധ തിരുവെഴുത്തിലെ അപ്പോസ്തല പ്രവൃത്തി തന്നെ 17-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുകയാണ്. ദയവായി ബൈബിള് എല്ലാവരും നിവർത്തി കർത്താവിൻ്റെ സന്നിധാനത്തിൽ ഒരുമിച്ച് കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ ഓർപ്പിച്ചതുപോലെ നമ്മുടെ ഭവനങ്ങളിലായിരിക്കുമ്പോൾ ആനന്ദത്തോടെ സന്തോഷത്തോടെ നിങ്ങളോട് പരിശുദ്ധാത്മാവ് ഇടപെടുമ്പോൾ ഇടപെടുന്നതിന് തക്കവണ്ണം ദൈവത്തോടുള്ള ബഹുമാനവും ആരാധനയും ആനന്ദവും സന്തോഷവും എല്ലാം ദൈവത്തിങ്കൽ അർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങളായിരിക്കണമെന്ന് വിനീതമായിട്ട് ഓർപ്പിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യം ഞാൻ വായിക്കുമ്പോൾ നിങ്ങൾ ബൈബിളിലേക്ക് ആ വാക്യം ശ്രദ്ധിക്കാൻ ഓർപ്പിക്കുകയാണ്. വാക്യം ഇങ്ങനെയാണ്, ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഒക്കെയും ഉളവാക്കി. ആ വാക്യത്തിൻ്റെ 2-ാം ഭാഗം, അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. ഞാൻ ആ വാക്കൊന്നോടെ പറയട്ടെ നിങ്ങൾക്ക് വേണ്ടി. ബൈബിളിൽ പേന കയ്യിലുണ്ടെങ്കിൽ ഒരു അടിവരയിട്ടേക്കുക ആ ഭാഗത്തിന്. നിങ്ങൾ ഈ ദിവസങ്ങളിലെ സന്ദേശങ്ങളെല്ലാം ആഴമായി ശ്രദ്ധിക്കുന്നെങ്കിൽ, നമുക്ക് 21 ദിവസത്തെ മീറ്റിംഗാണ്, ഇതിനിടയിൽ ഓൾ നൈറ്റ് പ്രെയർ വരുന്നുണ്ട്, അതുപോലെ തന്നെ അത്യുന്നതൻ്റെ മറവിലെന്ന് അനുഗ്രഹീതമായിരിക്കുന്ന ശുശ്രൂഷ വരുന്നുണ്ട്. നാളെ രാവിലെ മുതൽ നമ്മൾ 6 മണിക്ക് പ്രഭാതവന്ദനം ആരംഭിക്കുകയാണ്. അതിനകത്തും ഈ ഉപവാസ പ്രാർത്ഥനയോട് ബന്ധപ്പെട്ട് നിങ്ങൾക്കൊരു ചെറിയ സന്ദേശം കിട്ടാതിരിക്കുകയില്ല. അപ്പോൾ ഇത്രയും 21 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന അനുഗ്രഹീതമായിരിക്കുന്ന മീറ്റിങ്ങിൽ കർത്താവിൻ്റെ ദാസന്മാർ തരുന്ന ദൈവിക ദൂതുകളൊന്ന് എഴുതി വെച്ചാൽ തന്നെ എൻ്റെ വിചാരം ഒരു സെമിനാരിയിൽ കിട്ടുന്നതിനേക്കാൾ വലുത് പരിശുദ്ധാത്മാവിൽ കിട്ടുമെന്ന വിചാരം. അതുകൊണ്ട് അങ്ങനെയൊക്കെ വചനത്തോട് താല്പര്യം കാണിക്കാനും പഠിക്കാനും താല്പര്യപ്പെടുന്ന പ്രിയപ്പെട്ടവർ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് ഞങ്ങളെ പലരും വിളിച്ചറിയിക്കുന്നുണ്ട്. നിങ്ങളെ അഭിനന്ദിക്കുന്നു, നിങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പേന കയ്യിലുണ്ടെങ്കിൽ ആ ഭാഗം ഒന്നോടെ അടിവരയിട്ടേക്കുക. അതിങ്ങനെയാണ്, 26-ാം വാക്യത്തിൻ്റെ 2-ാമത്തെ ഭാഗം, അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. അതിരുകളും കാലങ്ങളും നിശ്ചയിക്കുന്ന ദൈവം എന്ന ആ ഒരു തലവാചകത്തിൽ നിന്നുകൊണ്ട് ഇന്ന് രാത്രികാലം നിങ്ങളുമായിട്ട് പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്ന ദൈവാലോചന ഉണർവ് യോഗത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി കർത്താവിൽ ശരണപ്പെടുകയാണ്. നിങ്ങളുടെ വിനീതമായിരിക്കുന്ന പ്രാർത്ഥന കൂടി ചോദിക്കുകയാണ്. പൗലോസ് അപ്പോസ്തോലൻ 17-ാം അധ്യായത്തിനകത്ത് തെസ്സലോനിക്കയിൽ തൻ്റെ 2-ാമത്തെ മിഷണറി യാത്രയിൽ ശക്തമായിരിക്കുന്ന ഉണർവിൻ ശുശ്രൂഷകൾ നടത്തി. 2-3 ആഴ്ച കൊണ്ട് തെസ്സലോനിക്കയിൽ ഒരു സഭ തന്നെ സംജാതമായി. അവിടെ ഒരു സഭയുടെ തുടക്കക്കാരനെന്ന നിലയ്ക്ക് നേരിട്ട വലിയ പ്രതിസന്ധികളുടെ നടുവിൽ അദ്ദേഹത്തിന് അവിടെ നിന്ന് പ്രതികൂലത്തിന് നടുവിൽ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഓടിപ്പോകേണ്ടി വന്നു. അവിടെ നിന്ന് അദ്ദേഹം ബെരോവയിലേക്ക് എത്തി, സഹോദരന്മാരെത്തിച്ചു. ബെരോവയിൽ താൻ പാർക്കുന്ന സമയത്ത് അവിടെയും ചില നാളുകൾ പാർക്കുമ്പോൾ ദൈവത്തിൻ്റെ സഭയുടെ അടിസ്ഥാന കല്ലുകളിട്ട്
അദ്ദേഹം അവിടെയും സഭയുടെ സ്ഥാപനത്തിന് നന്ദി കുറിച്ചു. ആ സമയത്താണ് പൗലോസ് ബെരോവയിലുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തെസലോനിക്കയിൽ വെച്ച് പ്രശ്നമുണ്ടാക്കിയ ആളുകൾ പൗലോസിനെ തപ്പി ബെരോവയിൽ വരികയാണ്. ബെരോവയിൽ വന്നപ്പോൾ അവിടെ നിന്ന് സഹോദരന്മാരായിരിക്കുന്ന ആളുകൾ പൗലോസിനെ സ്വാത്രം യാത്രയാക്കി കടൽ തീരത്ത് കൊണ്ടാക്കി. കടൽ തീരത്തിനടുത്തുള്ള സ്വാത്രം ഒരു പ്രസിദ്ധമായിരിക്കുന്ന പട്ടണമായിരിക്കുന്ന അഥേനയിൽ തന്നെ കൊണ്ടാക്കിയതിന് ശേഷം കൂട്ടുവന്ന വഴിത്തുണയ്ക്ക് വന്ന ആളുകൾ മടങ്ങിപ്പോയി. പൗലോസ് തൻ്റെ സഹവർത്തിതരായിരിക്കുന്ന തിമോത്തിയോസ്, ശിലാസ് തുടങ്ങിയ ശക്തന്മാരായിരിക്കുന്ന സഹപ്രവർത്തകരെ കാത്ത് അഥേനയിൽ ഇരിക്കുകയാണ്. ആ പുരാതന പട്ടണം സ്വാത്രം അവിടെ കാത്തിരിക്കുമ്പോൾ അദ്ദേഹം ആ പട്ടണത്തിൽ ഒരു അൺഒഫീഷ്യലായിട്ട് ആയിരിക്കുന്ന ആ പ്രത്യേക സന്ദർഭത്തിൽ പൗലോസ് ആ പട്ടണത്തെ ശ്രദ്ധിക്കുമ്പോൾ കണ്ടത് ഇവിടെ ലൂക്കോസ് എന്ന ചരിത്രം എഴുത്തുകാരൻ അപ്പോസ്തല പ്രവർത്തനം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം, ആ നഗരത്തിൽ മുഴുവൻ ബിംബങ്ങൾ നിറഞ്ഞിരിക്കുന്നത് കണ്ടു. ഒരു പട്ടണം മുഴുവൻ ബിംബങ്ങൾ നിറഞ്ഞിരിക്കുന്നു, വിഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നു. ഇത് കണ്ടപ്പോൾ പൗലോസിനെ പോലെ അകത്ത് ദൈവാത്മാവുള്ള ആത്മഭാരമുള്ള ഒരു കർത്തൃദാസന് സ്തോത്രം എന്തോ ചെയ്യാനാ. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ആദ്യം ഹൃദയത്തിന് മനസ്സിന് ചൂടുപിടിച്ചു. ഏതൊരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം, ഞാൻ ആത്മീക ദൂതുകൾ പറഞ്ഞു തുടങ്ങാം, കേൾക്കണേ, ദൈവഹിതമല്ലാത്തത്, ദൈവത്തിന് നിരക്കാത്തത്, ശാപഹേതുവായത്, ദൈവപ്രവൃത്തിയെ തടയുന്നത് സ്തോത്രം, അത് വീട്ടിലാണെങ്കിലും നാട്ടിലാണെങ്കിലും സഭയിലാണെങ്കിലും എവിടെയാണെങ്കിലും അകത്ത് പരിശുദ്ധാത്മാവുള്ളവനെ സംബന്ധിച്ച് അങ്ങനെയുള്ള സംഭവങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ കണ്ണടയ്ക്കാൻ പറ്റിയേല. അവൻ്റെ ഹൃദയത്തിനകത്ത് ചൂടുപിടിക്കും. ഇന്ന് രാത്രിയിലും എൻ്റെ പ്രഭാഷണം ആരംഭിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിനകത്ത്, കുടുംബജീവിതത്തിനകത്ത്, നിങ്ങളുടെ തലമുറയ്ക്കകത്ത് നിങ്ങളറിഞ്ഞ സത്യത്തിന് വിരോധമായി അന്ധകാര ശക്തികൾ വലിയ പടുകൂറ്റൻ പദ്ധതികൾ തയ്യാറാക്കി വെക്കുമ്പോൾ കണ്ണട ചിരുട്ടാക്കുന്ന ഒരു അപ്പനായിരിക്കരുത്, കണ്ണട ചിരുട്ടാക്കുന്ന ഒരു അമ്മയായിരിക്കരുത്. ഈ രാത്രിക്കാലം നിങ്ങളുടെ ഹൃദയത്തിന് ചൂട് പിടിച്ചാൽ നടപടികൾ ഒരുക്കുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി ഉണ്ടെന്ന് ദൈവാത്മാവിൽ രാത്രിക്കാലം പറയുമ്പോൾ ഉള്ളത്തിന് ചൂട് പിടിച്ച എത്ര ദൈവമക്കളുണ്ട്, അവർ ഈ രാത്രിക്കാലം സ്തോത്രം പറഞ്ഞോ. ദൈവം അത് ചെയ്യാൻ പോകയാ. നിങ്ങളുടെ നാടിനെ കുറിച്ച്, നിങ്ങളുടെ കുടുംബത്തെ കുറിച്ച്, നിങ്ങളുടെ കുടുംബജീവിതത്തെ കുറിച്ച്, നിങ്ങളുടെ തലമുറയെ കുറിച്ച്, നിങ്ങളുടെ സഭയെ കുറിച്ച് നിങ്ങൾക്കൊരു ചൂടുണ്ടെങ്കിൽ ദൈവം അടങ്ങിയിരിക്കുകയല്ല. ഹല്ലേലൂയ. ഞാൻ തിരിച്ചു പറയാം, എന്തെല്ലാം നടന്നാലും കുടിച്ചു കൂത്താടി സ്തോത്രം തുണിയേൽ വാരിക്കെട്ടി വീട്ടിൽ കൊണ്ടിട്ടുന്ന സ്തോത്രം ജീവിത പങ്കാളിയാണെങ്കിലും നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ലെങ്കിലും ദൈവം അടങ്ങിയിരിക്കും. പക്ഷേ അനീതിയായത് കണ്ടാൽ നെഞ്ചുരുകി കരയുന്ന ഒരമ്മയാണ് നിങ്ങളെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തിനകത്ത് നടക്കുന്ന ദൈവത്തിന് നിരക്കാത്തത് എന്തുകൊണ്ടത് സംഭവിക്കുന്നുള്ള ചോദ്യത്തിന് മറുപടിയില്ലാതെ മനസാക്ഷിക്കകത്ത് ദൈവമേ, ഒരു വിശുദ്ധൻ്റെ കുടുംബത്തിൽ നടക്കാൻ വയ്യാത്തത്, ഒരു ദൈവവൈതലിന്റെ നാട്ടിൽ നടക്കാൻ വയ്യാത്തത് ഞങ്ങളിൽ സംഭവിക്കുന്നല്ലോ എന്നോർത്ത് ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കുള്ളത് അഞ്ചാം രാത്രിയിലെ ദൂത്. അങ്ങനെയുള്ള ദൈവമക്കളിൽ നിന്ന് രാത്രിക്കാലം നീതി കിട്ടാതെ വീടിനകത്ത് ഞരങ്ങുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ദൈവം ഒരുക്കിയ സന്ദേശമാണിത്. അവർ വിശ്വാസത്തോടെ രണ്ട് കരവും നീട്ടി എത്തിപ്പിടിക്കാൻ നോക്ക്, സ്വർഗം അത് ചെയ്യുമെന്നാണ് ദൈവം എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ പറഞ്ഞത്. നീ ഇത് പറ, ബാക്കി ദൈവമല്ല ചെയ്യുന്നത്. ചൂട് പിടിക്കുന്നവരുണ്ടെങ്കിൽ അവരെ ഉപയോഗിക്കുന്നൊരു ദൈവമുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിക്കാലം പറയുകയാണ്. ഞാൻ നിങ്ങളെ നിർബന്ധിക്കുന്നു, സ്തോത്രഹല്ലേലൂയ. ഈ അന്ത്യകാലത്ത് എന്തൊക്കെ സംഭവിച്ചാലും ഒരു ചൂടുമില്ല, ഒന്നുമില്ലാതെ എന്തെങ്കിലും ആകട്ടെ എന്നുള്ള നിലവാരത്തിലാണെങ്കിൽ ദൈവപ്രവൃത്തി തടയും. നെഹമ്യാവിനെ നിങ്ങൾ ഓർക്കുന്നില്ലേ? ഏലിയാവിനെ നിങ്ങൾ ഓർക്കുന്നില്ലേ? ഒറ്റയാന്മാരായിരുന്നു, സ്തോത്ര ഹല്ലേലൂയ. യോഹന്നാൻ സ്നാപകനെ നിങ്ങൾ ഓർക്കുന്നില്ലേ? ഇവരൊക്കെ ഒറ്റയാന്മാരായിരുന്നു, പക്ഷെ ഹൃദയത്തിന് ചൂട് പിടിച്ചവരാ. തകർന്നു കിടക്കുന്ന കണ്ടിട്ട്, ഇടിഞ്ഞു കിടക്കുന്ന കണ്ടിട്ട്, ശത്രു വാട കോരിയിരിക്കുന്ന കണ്ടിട്ട്, അത് കണ്ടിട്ട് അടങ്ങിയിരുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ നടുവിൽ ഒരുവന്റെ ഹൃദയത്തിന് ചൂട് പിടിച്ച ദൈവം അവരെ എഴുന്നേൽപ്പിച്ചെങ്കിൽ ഇന്ന് രാത്രി എന്തുകൊണ്ട് വിശ്വസിച്ചുകൂടാ? ഹൃദയത്തിന് ചൂട് പിടിക്കുന്നവരുണ്ടെങ്കിൽ അവരെ ദൈവം ഉപയോഗിക്കാതിരിക്കുകയല്ല. പവർവിഷൻ ടി വിയിലൂടെ പരിശുദ്ധാത്മാവ് 21 ദിവസം യോഗം വെച്ചിരിക്കുന്നത്. എന്റെ പ്രാർത്ഥനയിൽ ദൈവം പറയുന്നു, ചിലർക്കെങ്കിലും ഹൃദയത്തിൽ ചൂട് പിടിക്കണം. അങ്ങനെ ചിലരുടെ ഹൃദയത്തിന് കത്തുപിടിച്ചാൽ, ഹൃദയരുടെ ഹൃദയത്തിനകത്ത് നൊമ്പരമുളവായാൽ, ആത്മഭാരം എന്ന ആത്മീക ഭാഷയിൽ ഞങ്ങൾ പറയും, ആ ഒരു വേദന ഉളവായാൽ പിന്നെ പ്രവർത്തിക്കുന്നത് സർക്കാരല്ല, പിന്നെ പ്രവർത്തിക്കുന്നത് കുടുംബയോഗക്കാരല്ല, പിന്നെ പ്രവർത്തിക്കുന്നത് സ്വത്ര പോക്കറ്റിലെ പണമല്ല. ഹൃദയത്തിന് ചൂട് പിടിച്ച് ദൈവത്തോട് കരയുന്നവരുണ്ടെങ്കിൽ പിന്നെ പ്രവർത്തിക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. അതിന്ന് രാത്രി സംഭവിക്കുമെന്ന എൻ്റെ ഉള്ളിൽ സ്തോത്രം വളരെ ശക്തമായി ദൈവാത്മാവ് പറയുന്നത്. ഹൃദയത്തിന് ചൂട് പിടിച്ച ആ മനുഷ്യൻ ഒരു എയർ കണ്ടീഷൻ റൂം എടുത്ത് സഹോദരങ്ങളെ കാത്ത്
സ്വത്രം ടെലിവിഷനിലെ റിമോട്ട്, സ്വത്രം മാറി മാറി ചാനലുകൾ മാറ്റി, സ്വത്രം ഉല്ലാസത്തോടുകൂടി ഒരു ഹോട്ടൽ മുറിയിൽ കഴിച്ചുകൂട്ടി നല്ലിറങ്ങി എഴുതിയിരിക്കുന്നത്. പൗലോസ് എന്ന ദാർശനികനായിരിക്കുന്ന മനുഷ്യൻ സ്വത്രം അതേന പട്ടണത്തിലേക്ക് ഇറങ്ങി. മൂന്ന് തരം ആളുകളെ അദ്ദേഹത്തിൻ്റെ യാത്രാമധ്യത്തിൽ കണ്ടെത്തി. യഹൂദന്മാർ, ദൈവഭക്തന്മാർ നിരന്തരം ചന്തസ്ഥലത്ത് വന്ന് സാധനങ്ങൾ, കൃഷിക്കാരായിരിക്കുന്ന ആളുകൾ വന്ന് വിൽക്കുകയും വാങ്ങുകയും ക്രയവിക്രയം ചെയ്യുന്ന ആളുകൾ, മൂന്ന് തരത്തിലെ ആളുകൾ. ഈ മൂന്ന് തരത്തിലെ ആളുകളോടും അദ്ദേഹം സുവിശേഷം പറഞ്ഞു. ആരോടൊക്കെയാ? യഹൂദന്മാരോട്. സ്വത്രം മതങ്ങളുടെ മതിൽക്കെട്ടിനകത്ത് നിൽക്കുന്ന തീവ്രമായിരിക്കുന്ന മതവൈര്യമുള്ള ആളുകളോട്, ആ ഒറ്റയാൻ സഹപ്രവർത്തകരെ നോക്കി നിൽക്കുമ്പോൾ ആ വലിയ പട്ടണത്തിൽ, ആ പുരാതന പട്ടണത്തിൽ തത്വജ്ഞാനികളായിരിക്കുന്ന സ്വത്രം വലിയ ഉന്നതന്മാരുടെ നഗരത്തിൽ ആ മനുഷ്യൻ ഒറ്റയ്ക്ക് നിന്ന് സുവിശേഷം പറഞ്ഞു. ഹല്ലേലൂയ. അരിസ്റ്റോട്ടലും പ്ലേറ്റോയും സോക്രട്ടീസും തുടങ്ങിയ തത്വജ്ഞാനികൾ തുടങ്ങിവെച്ച ശ്രേഷ്ഠമായിരിക്കുന്ന ജ്ഞാനവാദികളുടെ പിന്തുണമുറക്കാർ, തേർവാഴ്ച നടത്തുന്ന, ദൈവഭക്തിയെയും ദൈവാരാധനയെയും പുച്ഛിച്ചു തള്ളുന്ന, അവർക്ക് ഇരട്ടപ്പേരിട്ട് വിളിക്കുന്ന പട്ടണത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് പൗലോസ് എന്ന ദൈവത്തിൻ്റെ ദാസൻ ഈ പറഞ്ഞ ആളുകളോട് ദൈവത്തെക്കുറിച്ച് പറയാൻ തുടങ്ങി. ഹല്ലേലൂയ. സ്വത്രം യഹൂദന്മാരോട് പറഞ്ഞു. രണ്ടാമത്തത് ദൈവഭക്തരോട്. സ്വത്രം, ഹല്ലേലൂയ. ചില ആളുകളുടെ വിചാരമുണ്ട് ദൈവഭക്തർക്ക് സുവിശേഷത്തിൻ്റെയും പിന്നെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. പൗലോസ് പറഞ്ഞിരിക്കുന്നു ദൈവഭക്തരോട്. എല്ലാ മതങ്ങളിലും ദൈവഭക്തരുണ്ട്. ചില ആളുകളൊക്കെ നമ്മുടെയൊക്കെ നാട്ടിൽ പറയാറുണ്ട് സുവിശേഷമൊക്കെ ആയിട്ട്, ഇപ്പം പിന്നെ അങ്ങനെയൊന്നും, കൊറോണ വന്നതിന് ശേഷം ഒട്ടുമില്ല, അതിനേക്കാൾ മുമ്പ് പല കാരണം കൊണ്ട് ഈ വീടുകളിൽ ചെന്ന് ദൈവത്തിൻ്റെ വചനം പറയലൊക്കെ ചുരുക്കാണല്ലോ. ഇപ്പം മധ്യതിരുവാങ്കുണ്ട് പല ഭാഗത്തും, അതുപോലെ തന്നെ പല ദേശങ്ങളിലും. നിങ്ങൾ ചിലരും കർത്തൃദാസന്മാർ സുവിശേഷം പറഞ്ഞു പോട്ടുള്ളവർക്കറിയാം, അങ്ങനെയുള്ള ആളുകളൊക്കെ ചിലപ്പോൾ ദൈവോദനമായിട്ട് ലഘലകളൊക്കെ ആയിട്ട് പോയ സമയത്ത് അവരോട് പറയാറുള്ള സാധാരണ ഒരു വാക്കുണ്ട്, കൊല്ലക്കുടലിൽ സൂചിവിക്കാൻ വരരുത്. സ്തോത്രം, നിങ്ങൾ കേൾക്കാത്തതിൻ്റെ കാര്യം സുവിശേഷം പറയാൻ പോയിട്ടില്ല, അതുകൊണ്ടാണ്. പോയിട്ടുള്ളവർക്ക് പലവട്ടം കേട്ടിട്ടുണ്ടായിരിക്കും. ഹല്ലേലൂയ. കേട്ടേ. അപ്പോൾ അവർ പറയുന്നതാണ്, എൻ്റെ അർത്ഥം എന്താ, ഞങ്ങൾക്കെല്ലാം അറിയാം, ഞങ്ങൾ ഭക്തന്മാരാണ്, ഞങ്ങൾ ദൈവത്തോട് അടുത്തിരിക്കുന്നവരാണ്, എൻ്റെ പേര് ഞങ്ങൾക്കിത് വേണ്ട. നോക്ക്, ദൈവഭക്തന്മാരായിരിക്കുന്ന ആളുകൾക്കും സുവിശേഷം ആവശ്യമാണ്. ഭക്തന്മാരെ തെരയുന്നൊരു ദൈവമുണ്ട്. ഇന്ന് രാത്രി നിങ്ങളുടെ അകത്ത് ഭക്തിയുടെ ഒരു തീപ്പരി ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ ദൂത് നിങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കാം. അവർക്കും ദൈവത്തെയും ദൈവവചനത്തെയും ആവശ്യമുണ്ട്. കൃഷിക്കാരും സാധാരണക്കാരും മണ്ണിനോട് മല്ലടിക്കുന്നവരും ഈ മണ്ണിൽ പൊന്നിമിളയിക്കുന്നവരുമായിരിക്കുന്ന ചന്തയിൽ നിരന്തരം വന്നു പോകുന്ന ആളുകൾ, അവരോടും ദൈവത്തിൻ്റെ വചനം പറഞ്ഞു. അങ്ങനെ ദൈവത്തിൻ്റെ വചനം പറഞ്ഞു നിൽക്കുമ്പോൾ ഞാൻ ആ ഭാഗത്തിൻ്റെ സമ്മറി നിങ്ങളെ വേഗത്തിൽ ഓർപ്പിക്കുക കേട്ടോ. സ്തോത്ര ഹല്ലേലൂയ. 16-ാമത്തെ വാക്യം മുതൽ മുന്നോട്ടുള്ള ഭാഗങ്ങൾ ഞാൻ വായിച്ച് അവിടെ നിങ്ങളോട് വിശദീകരിക്കുക, വായിക്കാതെ തന്നെ. അങ്ങനെ പറയുന്ന വേളയിലാണ് സ്തോത്രം, അവിടുത്തെ ഫിലോസഫേഴ്സ് ആയിരിക്കുന്ന എപ്പിക്യൂരിയനും സ്തോയിക്കരുമായിരിക്കുന്ന ആളുകൾ പൗലോസിനെ കയറി പിടിച്ചിട്ട് സ്വത്രം അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്. ഈ വിടുവായൻ എന്തു പറയാൻ പോകുന്നു, ആക്ഷേപഹാസ്യമായിരിക്കുന്ന ഒരു പ്രയോഗമാണ് പൗലോസിനെ ഉപയോഗിച്ചത്. അതൊക്കെ നമുക്ക് വിട്ടുകളയാം, എത്രയോ നമ്മൾ കേട്ടിരിക്കുന്നു. എന്നിട്ട് പൗലോസിനെ സഹിക്കാൻ വയ്യാത്തൊരു കാര്യം പറഞ്ഞു. എന്താണെന്നറിയാമോ? ആ വാക്യത്തിൽ 18-ാം വാക്യത്തിൻ്റെ അടുത്ത ഭാഗത്ത് പറയുന്നു, യേശുവിനെയും പുനരുത്ഥാനത്തെയും പ്രസംഗിക്കുന്നത് കൊണ്ട് ഇവൻ അന്യദേവതകളെ ഘോഷിക്കുന്നവനാന്ന് പറഞ്ഞു. അതാ മനുഷ്യന് സഹിക്കാൻ പറ്റാത്തതാ സ്വത്രം. കാരണം സ്വത്രം, സത്യതയോ ഒരുവനുള്ളെന്നും ആ ദൈവത്തിൽ മാത്രമേ രക്ഷയുള്ളെന്നും ആ ദൈവമാണ് സകലത്തിനെയും ചമച്ചവനെന്നും ആ ദൈവത്തിന്റെ പുത്രനാണ് യേശു ക്രിസ്തുവെന്നും ആ പുത്രനായ യേശുവിന്റെ ചോരയാലാണ് മനുഷ്യവർഗത്തിന് രക്ഷയുള്ളെന്നും ഹോരമായി പ്രസംഗിക്കുന്ന ഈ മനുഷ്യനെ കുറിച്ച് അഥേനയിൽ വെച്ച് ആളുകൾ പറഞ്ഞു വരുത്തി, ഇവൻ സ്തോത്രം അന്യ ദേവതകളെ കൊണ്ടാണ് ദേവതകളെ ഹോഷിക്കുന്നവനാണ്. ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പിന്നെയും ചൂട് പിടിച്ചു. സ്തോത്രം, അങ്ങനെ പറയുക മാത്രമല്ല, പൗലോസിനെ പിടിച്ച്, അങ്ങനെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്, പൗലോസിനെ പിടിച്ച് അരയോപക കുന്നിൽ കൊണ്ടുപോയി. അരയോപക കുന്നെന്ന് മലയാള ബൈബിളിൽ വന്നിരിക്കുന്ന ആ വാക്കിന് അരയോപക സദസ് എന്നൊക്കെയാണ് ശരിക്കും വരേണ്ടത്. ചില വേർഷൻ അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. സ്തോത്രം. അരയോപക സദസ് എന്ന് പറഞ്ഞാൽ ആ ദേശത്തൊരു കോടതിയാണ്. മതപരമായിരിക്കുന്ന കാര്യങ്ങളും സാമൂഹ്യപരമായിരിക്കുന്ന കാര്യങ്ങളെല്ലാം സ്തോത്രം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൊണ്ടുപോയി അവിടെ വെച്ച് വിസ്തരിച്ച് ശിക്ഷിക്കേണ്ടതാണ്, ശിക്ഷിക്കാം. സ്തോത്രം. ഞാൻ വായിച്ച പുസ്തകങ്ങൾ സത്യമാണ് പറയുന്നെങ്കിൽ സോക്രട്ടീസിനെ വധശിക്ഷയ്ക്ക് വിധിച്ചത് ഈ അരയോപക സദസ്സാന്ന് ഒരു പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. സത്യമായിരിക്കാം. സ്തോത്രം. അതിങ്ങനെ ന്യായക്കേട് കണ്ടാൽ, അവർക്ക് ഇഷ്ടപ്പെടാത്തത് കണ്ടാൽ, അവർക്ക് യോജിക്കാത്തത് കണ്ടാൽ, അവരുടെ ഫിലോസഫിക്ക് ചേരാത്തത് കണ്ടാൽ, അങ്ങനെ പറയുന്നവനെ കൊണ്ടുപോയി വിചാരണ നടത്തിയോ ഇല്ലാതെയോ സ്തോത്ര ഹല്ലേലൂയ കൊണ്ടുപോയി വധശിക്ഷ വരെ നടത്താൻ കഴിവുള്ള, അധികാരമുള്ള ഒരു കോടതിയാണ് അരയോപക സദസ്. അവിടെ ചെന്നു. എന്നിട്ട് അവിടെ ചെന്നിട്ട് കോടതി കൂടിയിട്ട് ഒരുമിച്ച് കോടതിയുടെ സ്ഥാനാപതിയായിരിക്കുന്ന സ്തോത്രം ആള് പൗലോസിനോട്
ആവശ്യപ്പെട്ടു, നീ പറയുന്നത്, നീ വിടുവായൻ കുറേ കാര്യങ്ങളൊക്കെ പുതിയ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ, നീ എന്താണ് ഞങ്ങളുടെ പട്ടണത്തിൽ വന്ന് പറയുന്നത്, ഇവിടെ പ്രചരിപ്പിക്കുന്നത് എന്താണെന്ന് അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. ഹാ, സ്തോത്രം പൗലോസിനോടാണ്. കേൾക്കണേ, നീ എന്താണ് പ്രസംഗിക്കുന്നത്, നീ എന്താണ് പറയുന്നത് എന്ന് പറയാൻ വേണ്ടി എന്ന് സ്തോത്ര ഹല്ലേലൂയ. അങ്ങനെ ആ ഒരു ചിന്താഗതി അവിടെ അവതരിപ്പിക്കുന്ന സമയത്ത് പൗലോസ് ദൈവത്തെക്കുറിച്ച് പറയാൻ ആരംഭിക്കുകയാണ്. വാക്യം എവിടാന്ന് ഞാൻ പറയാം. സ്തോത്ര ഹല്ലേലൂയ. 24-ാമത്തെ വളരെ മര്യാദപൂർവ്വം ബഹുമാന പുരസരം സദസ്സിനെയും കോടതിയെയും സ്തോത്രം ആവോളം വണങ്ങിക്കൊണ്ട് പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടെ എല്ലാവരെയും മാനിച്ചുകൊണ്ട് പൗലോസ് എന്ന ദാർശനികനായിരിക്കുന്ന ക്രിസ്തു ശിഷ്യൻ അതീവ സക്രിയോടെ താൻ എന്ന പ്രസംഗിക്കുന്നതെന്ന് പറയാൻ വരിക. കേട്ടോളണേ, 24-ാമത്തെ വാക്യം മുതൽ ഏകദേശം 31-ാമത്തെ വാക്യം വരെ സാക്ഷാൽ ദൈവമാര് എന്ന് പൗലോസ് പറയുകയാണ്. ഞാൻ ഈ ഭാഗത്ത് വായിച്ചപ്പോൾ 12 കാര്യങ്ങളാണ് സാക്ഷാൽ ദൈവത്തെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നത്, അദ്ദേഹം പ്രസംഗിച്ചിരിക്കുന്നത്. ലൂക്കോസ് ആ കാര്യം എഴുതിയത്. 12 ഞാൻ പറയാൻ പോവാ, വിശദീകരിക്കില്ല. പേനയും ഡയറിയും ഒക്കെ ആയിട്ട് ഇരിക്കുന്ന പ്രിയപ്പെട്ടവർ എഴുതിക്കൊള്ളണം. ആരാണ് ദൈവം? ഞാൻ നിങ്ങൾ പറഞ്ഞില്ലേ, ഞാൻ പ്രചരിപ്പിക്കുന്നതും പ്രസംഗിക്കുന്നതും അന്യ ദേവതകളെയാണെന്ന്? അല്ലല്ലല്ല, ഞാൻ ആരെയാ പ്രസംഗിക്കുന്നതെന്ന് പറയാം, ഞാൻ എന്താ വിശ്വസിക്കുന്നതെന്ന് പറയാം, ഞങ്ങൾ എന്താ പ്രചരിപ്പിക്കുന്നതെന്ന് പറയാം. ഇന്ന് രാത്രിക്കാലം ഈ സന്ദേശം കേൾക്കുന്ന നമുക്കൊരുമിച്ച് ദൈവത്തെ വിശ്വസിക്കുന്ന നമുക്കൊരുമിച്ച് ലോകത്തോട് പൗലോസ് പറഞ്ഞ കാര്യം ഏറ്റു പറയാം. നമ്മൾ എന്താ വിശ്വസിക്കുന്നത്, നമ്മൾ ആരെ ആരാധിക്കുന്നത്, നമ്മുടെ ദൈവമാരാ എന്ന് പറയാൻ ഏതൊരു സാഹചര്യത്തിലും ഒരു ചൂട് ഹൃദയത്തിനുണ്ടാകണം. ഹല്ലേലൂയ. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, സ്തോത്രം ഈ ശക്തനായിരിക്കുന്ന ഹല്ലേലൂയ കർത്താവിൻ്റെ കൃപയാലും അനുഗ്രഹത്താലും സുവിശേഷത്തെ ജാതികളുടെ ഇടയിൽ വാരിക്കോരി പറയാൻ ദൈവത്തിൻ്റെ കൃപാവരങ്ങളെ ധാരാളമായി പകർന്നിട്ടുള്ള, വരദാനമായി കൊടുത്തിട്ടുള്ള പൗലോസ് എന്ന ദീർഘദർശിയോട് നീ പ്രസംഗിക്കുന്നത് അന്യദൈവത്തെയാണെന്ന് പറഞ്ഞാൽ അയാൾ വിടുവോ? പൗലോസിനോട് കളി. അദ്ദേഹം സ്തോത്ര ഹല്ലേലൂയ 12 കാര്യങ്ങൾ ഞാൻ ആരാധിക്കുന്നത് ദൈവമാരാന്ന് പറഞ്ഞത്. കേൾക്കണേ കേട്ടോ, ആരെങ്കിലും ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്നവരുണ്ടെങ്കിൽ സാക്ഷാൽ ഞങ്ങൾ എന്താ ഈ പറയുന്നത്, പവർഷൻ എന്താ പ്രചരിപ്പിക്കുന്നത്, 21 ദിവസമായി ഞങ്ങൾ ഓരോരുത്തരും മാറി മാറി ആരെയായി പറയുന്നത്, എന്തായി വിളിച്ചു പറയുന്നത്, എന്തിനായി ഒച്ച വെക്കുന്നത് എന്നൊരു സംശയത്തിന്റെ കടുകുമണിയെങ്കിലും ഹൃദയത്തിനകത്തുണ്ടെങ്കിൽ ഈ രാത്രിക്കാലം ഞാൻ ആത്മാവ് പറയാം, ഇതൊന്ന് കേൾക്കണം. ഈ 12 കാര്യം, ആരാണ് ദൈവം, ആരാണ് സാക്ഷാൽ ദൈവം? 24-ാം വാക്യം മുതൽ അദ്ദേഹം പറഞ്ഞു കൊടുങ്ങ, കേട്ടോളണേ. ഒന്ന്, ആരാ ദൈവം? ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയവനാ ദൈവം. സ്തോത്രം പറയാമോ ദൈവമൊക്കെ? ഹല്ലേലൂയ. ആരാ ദൈവം? പൗലോസ് പറഞ്ഞു കൊടുക്ക അവർക്ക്, ഞാൻ അന്യദേവതകളെയും മണ്ണാങ്കട്ടയൊന്നുമല്ല പറയുന്നത്, ഞാൻ പ്രസംഗിക്കുന്ന ആരാന്ന് പറയാം. കേൾക്കാൻ ചെവിയുണ്ടെങ്കിൽ ഫിലോസഫേഴ്സ് കേക്ക്, അറിയോപക കോടതി മുഴുവനിരുന്ന് കേക്ക്, ഞാൻ പ്രസംഗിക്കുന്നത് ആരാന്നറിയാമോ, ഞാൻ പ്രചരിപ്പിക്കുന്ന ആരാന്നറിയാമോ, ആ ദൈവമാണ് ലോകവും അതിലുള്ളതൊക്കെയും ഉളവാക്കിയ ദൈവം. രണ്ടാമത്തത്, സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം. ഈ ഭൂമിക്കൊരു നാഥനുണ്ട്, അറിയാമോ? നമ്മുടെ കയ്യിൽ 15% ഭൂമിയുടെ ആധാരം കാണും, കുടിയുടെ സർട്ടിഫിക്കറ്റും കാണും. അതുകൊണ്ട് നമ്മളാണ് പറഞ്ഞുകൊണ്ടിരിക്കുക, തെറ്റിദ്ധരിക്കണ്ട. ഞാൻ പുറകെ പറയാൻ പറ്റുമെങ്കിൽ സ്തോത്രം പറയുമ്പോൾ കേൾക്കാം. ഹല്ലേലൂയ. ഈ ഭൂമിയുടെ നാഥൻ സാക്ഷാൽ ദൈവമാണ്. സ്വർഗത്തിന് നാഥന്മാരില്ല, ഒരു നാഥനേ ഉള്ളൂ, അത് പൗലോസ് പ്രസംഗിച്ച ദൈവമാണ്. ആ ദൈവത്തെയാണ് ഞങ്ങളും വിശ്വസിക്കുന്നത്, സ്വർഗത്തിനും ഭൂമിക്കും നാഥൻ. അടുത്തത്, കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ ഞാൻ പ്രസംഗിക്കുന്ന ദൈവം വസിക്കുകയല്ല. ഹല്ലേലൂയ. ഉറ്റം കൊണ്ടേ ആ പ്രസംഗത്തിൻ്റെ ആമുഖ ഭാഗങ്ങൾ കത്തിക്കയറി കോടതി വളപ്പിൽ നിന്നുകൊണ്ട് സ്തോത്രം അധികാരികളുടെ മുഖത്ത് നോക്കി പൗലോസ് പറയുന്നു, കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ അഖിലാണ്ടത്തെ ഉളവാക്കിയവൻ വസിക്കുകയില്ല, സ്വർഗത്തിനും ഭൂമിക്കും നാഥനായവൻ സ്തോത്രം കൈപ്പണിയായ ക്ഷേത്രങ്ങൾ വസിക്കുകയില്ല. മൂന്നാമത്തത്. നാലാമത്തത്, എല്ലാവർക്കും ജീവനും ശ്വാസവും സകലതും നൽകുന്നവനാണ് ഞാൻ പ്രസംഗിക്കുന്ന ദൈവം. ഹല്ലേലൂയ. ജീവൻ കൊടുക്കുന്ന, ശ്വാസം കൊടുക്കുന്ന, ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടി സകലതും കൊടുക്കുന്ന ഒരു ദൈവമുണ്ടോ? ഒരു ദൈവമേ ഉള്ളൂ. ആ ദൈവമാണ് അഖിലാണ്ട സൃഷ്ടിതാവായ, സ്തോത്ര ഹല്ലേലൂയ, സനാതനായിരിക്കും ദൈവം. ആ ദൈവം എല്ലാ മനുഷ്യർക്കും ശ്വാസവും ജീവനും സകലതും കൊടുക്കുന്നവനാണ് ആ ദൈവം. അഞ്ചാമത്തത്, ഒന്നിനും മുട്ടില്ലാത്ത ദൈവമാണ്, സമ്പന്നനായ ദൈവം. ഹല്ലേലൂയ.
ഇടയ്ക്കിടയ്ക്ക് ട്രഷറി കാശില്ലാതെ വരുമ്പോൾ ധവളപത്രം അടക്കേണ്ടി വരികയല്ല, ലോൺ എടുക്കേണ്ടി വരികയല്ല. ഈ ദൈവത്തിൻ്റെ ഭണ്ഡാരം ശൂന്യമാകില്ല. ഇന്ന് രാത്രി എൻ്റെ ദൈവത്തെ പറയുമ്പോൾ സ്തോത്രം എൻ്റെ ഹൃദയത്തിനകത്ത് തുടിപ്പുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഈ വിളിച്ചു പറയുന്ന ദൈവത്തെ മുറുകെ പിടിപ്പാൻ, ഈ രാത്രിക്കാലം ഈ ദൈവത്തെ വിശ്വസിക്കാൻ, ഈ ദൈവത്തെ അപ്പാ എന്ന് വിളിക്കാനുള്ള വഴി ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് രാത്രി ദൂരെ നിന്ന് എത്തി നോക്കി കണ്ടിട്ട് പോകുകയല്ല, എൻ്റെ പ്രസംഗത്തിന് കമൻ്റ് ഇടുകയല്ല. ഈ ദൈവത്തെ മുറുകെ പിടിക്കാൻ ആരുണ്ടോ? അവരുടെ ദാരിദ്ര്യം മാറ്റുന്ന, അവരുടെ സകല കഷ്ടം മാറ്റുന്ന, ഒന്നിനും ബുദ്ധിമുട്ടില്ലാത്ത ഒരു ദൈവമുണ്ടെങ്കിൽ അത് ഈ ദൈവമാണെന്ന് പരിശുദ്ധാത്മാവിൽ ശക്തനായ ദൈവദാസൻ വിളിച്ചു പറഞ്ഞു. ഹല്ലേലൂയ. വാക്യങ്ങൾ അവിടെ ഉണ്ട്, നിങ്ങൾ വായിച്ചെടുത്തോളം കേട്ടോ. പോയിന്റ് എഴുതുന്നവർക്ക് വേണ്ടി മാത്രം എഴുതുക. എൻ്റെ വിഷയം ഇവിടെയല്ല, ഇതൊരാമുഖം മാത്രമേ ഉള്ളൂ. സ്തോത്രം, മിക്കവാറും ആമുഖം തീരുമ്പോഴത്തേയും സ്തോത്രം സമയം കഴിയാനാ സാധ്യത. എന്നാലും ഞാൻ ആവേശത്തോട് പറയുക, ആറാമത്തത്, മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് യാതൊരു ശുശ്രൂഷകളും ആവശ്യമില്ലാത്ത ദൈവം. ഹല്ലേലൂയ. സ്തോത്രം കേട്ടേ, മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് ഒന്നും ആവശ്യമില്ലാത്ത ദൈവം. വിശദീകരണം ഉണ്ട്, പക്ഷേ ഞാൻ അവിടെ ചുരുക്കുക. ഏഴാമത്തത്, ഒരുവനിൽ നിന്ന് കുടിയിരിക്കേണ്ടതിന് ഇന്ന് ലോകത്തിൽ കാണുന്ന 800 കോടി ആളുകളെയും ഒരൊറ്റ മനുഷ്യനിൽ നിന്ന് ഭൂമിയിൽ നിറച്ചവനായ ദൈവം, മനുഷ്യനെ സൃഷ്ടിച്ചവനായ ദൈവം, അവനാണ് സാക്ഷാൽ ദൈവം. ഹല്ലേലൂയ. അടുത്തത്, സ്തോത്രം, മനുഷ്യരുടെ നിവാസങ്ങൾക്ക് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ച ദൈവം. അവിടെയാണ് എനിക്ക് വരേണ്ടത്, അവിടെയാണ് നമ്മുടെ കുറിവാക്ക് കിടക്കുന്നത്, അവിടെ ഞാൻ വരും. സ്തോത്രം, 5 മിനിറ്റെങ്കിലും നിങ്ങൾ തയ്യാറായി നിന്നു, നമുക്കതിനകത്തുനിന്ന് ദൈവത്തിൻ്റെ ആത്മാവിൽ നിന്ന് രാത്രിക്കാലം കർത്താവിന് പറയാനുള്ളത് കേൾക്കാം. ഹല്ലേലൂയ. അടുത്തത്, സ്തോത്ര ഹല്ലേലൂയ. 9-ാമത്തെ കാര്യം, മനുഷ്യരോട് അകന്നിരിക്കുന്നവനല്ല, മനുഷ്യനോട് ഇത്ര അടുത്തിരിക്കുന്ന ദൈവം വേറെയില്ല. മനുഷ്യനെ ഇത്ര ചേർത്തു പിടിക്കുന്ന ദൈവം വേറെയില്ല. എൻ്റെ ഹൃദയം തുടിക്കുന്നുണ്ട് യേശുവിനെ കുറിച്ച് പറയാൻ. കുഷ്ഠരോഗികളെ, ആർക്കും വേണ്ടാത്തവരെ, മതങ്ങൾ പടിയടച്ച് പിണ്ണം വെച്ചവരെ, പുറംപറമ്പിൽ തള്ളിക്കളഞ്ഞവരെ, സ്തോത്രം, വീട്ടുകാർ അംഗീകരിക്കാത്തവരെ, ഇതുപോലെ ജൂടാഭാഷനാദിയ ആരോടൊക്കെ പരിശുദ്ധാത്മാ സംസാരിക്കുന്നുണ്ട്, ഇതുപോലെ ചേർത്ത് നിർത്തുന്ന ഒരു ദൈവമില്ല സിസ്റ്ററെ, ഇതുപോലെ ചേർത്ത് നിർത്തുന്ന ദൈവമില്ല ബ്രദറെ. നീ അത് അറിഞ്ഞില്ലെങ്കിൽ ഉപവാസ പ്രാർത്ഥനയുടെ 5-ാമത്തെ രാത്രി ആത്മാവിൻ്റെ പ്രേരണ ഞാൻ വിളിച്ചു പറയുന്നു, ഈ ദൈവം മനുഷ്യനെ അകറ്റുന്ന ദൈവമല്ല, ഈ ദൈവം മനുഷ്യനോട് മാറി നിൽക്കണമെന്ന് പറയുന്ന ദൈവമല്ല. ഏത് കൊടും പാപിയിലെ ചങ്ക് പിഴിഞ്ഞ ചോര കൊണ്ട് കഴിയെടുക്കാൻ മനസ്സുള്ള ഞാൻ ഇരിക്കുന്നിടത്ത് ജീസസ് നിങ്ങളെയും ഇരുത്താന്ന് പറഞ്ഞൊരു ദൈവം ഉണ്ടെങ്കിൽ, മനസ്സിലായോ? ഹല്ലേലൂയ. ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്താന്ന് പറഞ്ഞൊരു ദൈവം ഉണ്ടെങ്കിൽ അത് ഈ ദൈവം മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. നമ്മുടെ വീട്ടിൽ നിന്നൊരുത്തൻ ഒരധികാരിയായാൽ അങ്ങേരുടെ കസേരയുടെ ഇപ്പുറം ഒരു കസേര ഇരുട്ടിയിരിക്കാൻ അങ്ങേർക്ക് ഇഷ്ടം തോന്നിയല്ല. ആ സമയത്ത് സാക്ഷാൽ ദൈവം പറയുന്നു, മൺപൊടിയായ മനുഷ്യനോട് അങ്ങ് മാറി നിൽക്കണമെന്നല്ല, താഴെ പോയി കൊരണ്ടിയിട്ടിരിക്കണമെന്നല്ല, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് ചേർത്തുകൊള്ളാന്ന് പറഞ്ഞ ഒരു ദൈവമുണ്ടെങ്കിൽ അത് പൗലോസ് പ്രസംഗിച്ച ഞങ്ങൾ ഉയർത്തി കാണിക്കുന്ന സാക്ഷാൽ ദൈവമാണവൻ. ഹല്ലേലൂയ. മനുഷ്യനോട് അകന്നു നിൽക്കാത്ത, മനുഷ്യനെ ഇത്രയും അടിപ്പിച്ചു നിർത്തിയ വേറൊരു ദൈവമുണ്ടോ? മനുഷ്യൻ പാപം നിമിത്തം, വഞ്ചകനായ പിശാചിൻ്റെ ക്രൂരമായ വിലാസം നിമിത്തം ദൈവത്തിൻ്റെ സദൃശത്തിനും സ്വരൂപത്തിനും സൃഷ്ടിച്ച മനുഷ്യനെ വഞ്ചനയുടെ പഴം കൊടുത്ത്, മോഹന വാഗ്ദാനങ്ങൾ പറഞ്ഞ് ദൈവത്തിൻ്റെ സ്വപ്ന മനുഷ്യനെ പാപം നിമിത്തം ദൈവത്തോട് അകറ്റിയപ്പോൾ ആ മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കാൻ മാലാഖമാർക്കോ കാളക്കൂറ്റന്മാരുടെയും ആട്ടുകൊറ്റന്മാരുടെ രക്തത്തിന് കഴിയാതെ പോയപ്പോൾ സ്വന്തം പുത്രൻ്റെ ചോര കൊണ്ട് മനുഷ്യനെ കഴുകിയെടുത്തിട്ട് ദൈവത്തോട് അടുപ്പിക്കാൻ ഇത്ര തീവ്രമായ ത്യാഗം നടത്തിയ ഒരു ദൈവം ലോകത്തിൽ വേറെ ഇല്ല. ആ ദൈവമാണ് ഞങ്ങൾ ഉയർത്തുന്ന ദൈവം. ആ ദൈവമാണ് അറാ ഭാഷി ഖാന ഭാഷി ജീസസ്, മനുഷ്യനെ ഇത്രയ്ക്ക് അടുത്ത് നിർത്തുന്ന ദൈവം. ഇന്ന് രാത്രിക്കാലം നീ ദൈവത്തോടകന്നു നിന്ന് എനിക്കതില്ല ഇതില്ല എന്ന് കരയുന്നതിനേക്കാളപ്പുറം ഈ ഉപവാസ പ്രാർത്ഥന നമ്മെ ദൈവത്തോട് അടുപ്പിക്കാനാ, ഈ ഉണർവ് യോഗം ദൈവത്തോട് അടുപ്പിക്കാനാ,
ദൈവത്തിൽ നഗറ്റി നിർത്തുന്ന ഈ മുറുകെ പറ്റുന്ന പാപങ്ങൾ എന്തൊക്കെയുണ്ടെങ്കിലും ഇന്ന് രാത്രി നിറഞ്ഞ കണ്ണുകളോട് ഞാൻ പറയാം, സ്തോത്രം, നിങ്ങളെ സ്നേഹിച്ചുകൊണ്ട് പറയാം, ദൈവത്തോട് അകന്ന് നിന്നിട്ട് നിങ്ങൾ ചെരുപ്പിടാത്ത കാലുകൊണ്ട് ലോകം മുഴുവൻ നടന്നാലും ഈ ദൈവം നിങ്ങളുടെ അടുക്കലേക്ക് വരണമെങ്കിൽ നിങ്ങൾ ഇന്ന് രാത്രി പുത്രന്റെ ചോരയാൽ കഴുകൽ പ്രാപിക്കുക. ആ ദൈവം നിങ്ങളെ വാരിയെടുക്കുന്നത് ഇന്ന് രാത്രി ആശീർവാദം പറയുന്നതിനേക്കാൾ മുമ്പ് നിങ്ങൾ രോഗക്കിടക്കിൽ കിടന്ന് കേൾക്കുന്നതെങ്കിലും ഈ ദൈവത്തിന് നിങ്ങളെ ആവശ്യമുണ്ട്. അവൻ നിങ്ങളെ അവനോട് അടുപ്പിക്കുന്ന ദൈവമാണ്. പത്താമത്തെ കാര്യം, അറിയായ്മയുടെ കാലങ്ങളെ ഗണ്യമാക്കാതെ ഇപ്പോൾ എല്ലാവരോടും മാനസാന്തരപ്പെടാൻ ആഹ്വാനം ചെയ്യുന്ന ദൈവം. പത്താമത്തെ കാര്യം, പൗലോസ് പ്രസംഗിക്കുക അരയോപകുന്നിൽ എന്ന് പറഞ്ഞാൽ അധപ്പതനത്തിലും തകർച്ചയിലും അകപ്പെട്ട മനുഷ്യന് രക്ഷപ്പെടാൻ വേണ്ടി പഴുതൊരുക്കിയ ദൈവം എന്ന് ഞാൻ ആ വാക്യത്തെ തിരിച്ചു പറഞ്ഞാൽ വിവേകമുള്ള ആളുകൾ തെറ്റിദ്ധരിക്കില്ലായിരിക്കും. എന്താ മാനസാന്തരം? ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്നുപോയ വീഴ്ചകൾ, മഹാദൈവത്തിൻ്റെ മുമ്പിൽ കൽപ്പനാലംഘനങ്ങൾ, അതിരുകടന്ന അതിക്രമങ്ങൾ, ഇതെല്ലാം സംഭവിച്ചു പോയിട്ട് എന്തെങ്കിലും ചെയ്ത് തമ്പുരാൻ്റെ കണ്ണി പൊടിയിടാന്ന് നോക്കിയാൽ അയ്യോ കഷ്ടം. പക്ഷെ ദൈവം ഒരുക്കിയ ഒരു വഴിയുണ്ട്, വീഴ്ചകൾക്കും താഴ്ചകൾക്കും നഷ്ടങ്ങൾക്കും കഷ്ടങ്ങൾക്കും പരിഹാരമായി ഈ ദൈവം. അറിയായ്മയുടെ കാലങ്ങൾ മുഴുവൻ ഞാൻ ക്ഷമിക്കാം, അതിന് പെനാൽറ്റി ഇല്ല, അത് എഴുതി തള്ളാം, പക്ഷെ ഒറ്റ ഡിമാൻഡ്, നിനക്ക് രക്ഷപ്പെടാൻ ഞാനൊരു വഴി പറഞ്ഞു തരാം, നീ മാനസാന്തരപ്പെടണം. അതിനർത്ഥം പാപത്തിൽ അകപ്പെട്ട തകർന്നു പോയ മനുഷ്യന് രക്ഷപ്പെടാൻ വഴിയൊരുക്കിയ ദൈവം. പത്താമത്തത്. പതിനൊന്നാമത്തത്, താൻ നിയമിച്ച പുരുഷനാൽ ലോകത്തെ ന്യായം വിധിപ്പാൻ ഒരുങ്ങിയിരിക്കുന്ന ദൈവം. പതിനൊന്നാമത്തെ കാര്യം, ഒരു ന്യായവിധി. ആരാ? തോന്നുന്നവന് ന്യായവിധി കൊടുത്തവനല്ല, ന്യായവിധിക്കാനുള്ള അധികാരം കൊടുത്തവനല്ല. സ്തോത്രം, അതിനൊരുത്തനെ നിയമിച്ചിട്ടുണ്ട്. പൗലോസിനെ കൊണ്ട് എഴുതിപ്പിച്ചപ്പോൾ മറ്റൊരു ഭാഗത്ത് എഴുതി, കർത്താവ് വരുവോളം നമ്മൾ ആരും കയറി ന്യായം വിധിക്കരുത്, സ്വർഗത്തിലെ ദൈവം ന്യായം വിധിക്കാൻ ഒരു ജഡ്ജി അപ്പോയിന്റ്മെന്റ് ചെയ്തിട്ടുണ്ട്, അവനിങ്ങ് വരട്ടെ, അതുവരെ സഹിക്കുക, അതുവരെ പിടിച്ചു നിൽക്ക. പതിനൊന്നാമത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, പൗലോസ് ദൈവത്തെ പ്രസംഗിക്കുക. സ്തോത്ര ഹല്ലേലൂയ. അന്യദേവതകളെ കൊണ്ട് ഞാൻ നാട്ടിൽ പ്രസംഗിച്ചു എന്ന് പറഞ്ഞൊരു ഫിലോസഫേഴ്സ് പൗലോസിനെതിരെ ഒരു ആരോപണം അരയോപക കോടതി കൊടുത്തപ്പോൾ തൻ്റെ ഭാഗം വക്കീലില്ലാതെ വാദിക്കുക, ഞാൻ പ്രസംഗിക്കുന്ന ദൈവാരാന്ന്. പന്ത്രണ്ടാമത്തെ കാര്യം, ന്യായവിധിക്ക് വേണ്ടി ഒരു ദിവസം നിശ്ചയിച്ചു വച്ചിരിക്കുന്ന ദൈവത്തെയാണ് താൻ പ്രസംഗിക്കുന്നത്. പന്ത്രണ്ട് കാര്യങ്ങൾ മുപ്പത്തൊന്നാം വാക്യത്തിനുള്ളിൽ അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിച്ചു. പന്ത്രണ്ട് വാക്യങ്ങൾ. സ്തോത്ര ഹല്ലേലൂയ. ഈ പന്ത്രണ്ട് വാക്യത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ആ ശക്തനായിരിക്കുന്ന മനുഷ്യൻ, നിങ്ങളിരുന്ന് സ്തോത്രം പറയുന്നത് പോലെ എൻ്റെ ഇടത്തും വലത്തും കർത്താവിൻ്റെ ദാസന്മാരും പ്രിയപ്പെട്ടവരും സ്തോത്രം പറഞ്ഞ് എൻ്റെ ഈ പ്രസംഗത്തിന് പ്രാർത്ഥിച്ച് സപ്പോർട്ട് ചെയ്യുന്ന പോലെ, ഒരാൾ സ്തോത്രം പറയാനോ പ്രാർത്ഥിക്കാനോ ഇല്ലാത്ത പൈശാചിക ശക്തികൾ തേർവാഴ്ച നടത്തുന്ന അന്ധകാര വ്യാപാരങ്ങൾ അമ്മാനമാടി നിൽക്കുന്ന ദുഷ്ടാത്മസേനകൾ ബുദ്ധി കൊണ്ട് കെട്ടുന്ന അരയോപ കുന്നിൽ വെച്ച് ദൈവമാരാന്ന് തെളിയിക്കാൻ ഒരുത്തന്നെ കൂട്ടുവേണ്ടായിരുന്നു. ഇന്ന് രാത്രി ഞാൻ ദൈവകൃപയെ തെറ്റിദ്ധരിക്കുന്നതോട് പറയാം, നീ ദൈവത്തെ പ്രസംഗിച്ചാൽ നിന്നെ കെട്ടാനും പൂട്ടാനും ബന്ധിക്കാനും ഉലക ഒരു ശക്തിയുമില്ലെന്ന് ഉറച്ചു വിശ്വസിക്കുന്നവനാ ഞാൻ. ഹല്ലേലൂയ. ഒരുത്തനും കൂടെ ഇല്ല. പാതാളത്തിലെ മുഴുവൻ പിശാചിന്റെ ശക്തികൾ അതേന കുന്നിൽ ഏകദേശ സമനിലത്ത് നിന്ന് 370 ഉയരത്തിലുള്ള പാതാളത്തിലെ സംഘങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഉല്ലാസം നടത്തുന്ന അരയോപക കോടതിയിൽ കണ്ണിന് കാണുന്ന കുറെ ആളുകൾ മാത്രമല്ല, ബുദ്ധിമാന്മാർ മാത്രമല്ല, സ്തോത്രം, പൗലോസിനെ അവിടെ വെച്ച് തോൽപ്പിച്ച് താൻ പ്രസംഗിക്കുന്ന ദൈവം വെറും സ്തോത്രം കടലാസുപുലിയാണെന്ന് തെളിയിച്ച് അവിടെ നിന്ന് ഇറക്കിവിടാൻ ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ അവിടെ വെച്ച് ഇല്ലായ്മ ചെന്നിട്ട് വിടാൻ വേണ്ടി അന്ധകാരത്തിന്റെ വ്യാപാരങ്ങൾ മുഴുവൻ കയറി വന്ന് നിൽക്കുമ്പോൾ, ഞാൻ ഈ പറഞ്ഞതുപോലെ കൂടെ സ്തോത്രം ചെയ്യാൻ പോലും ആരുമില്ലാതിരിക്കുമ്പോൾ ഈ ദൈവമാരെ തെളിയിക്കാൻ തൻ്റെ ഇടം കാണിച്ച പൗലോസിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്തിനാ ഞാനത് പറഞ്ഞെന്നറിയാമോ? നിന്റെ വീട്ടിൽ പ്രാർത്ഥിക്കുമ്പോൾ അപ്പുറത്തെ മുറിയിൽ നിന്ന് കളിയാക്കുന്ന പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞ അന്യഭാഷ പറയുമ്പോൾ നിന്നെ കൊഞ്ഞണം കുത്തി കാണിക്കുന്ന, നീ പ്രാർത്ഥിച്ചാൽ ആമീൻ പറയാൻ പോലും ഇല്ലാത്ത, ഒറ്റയ്ക്കിരുന്ന് കരയുന്ന വീട്ടിലെ അമ്മമാരെ, സഹോദരങ്ങളെ, ഒറ്റപ്പെട്ടവരെ, ഞാൻ ആത്മാവിൽ നിങ്ങളെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് പറയാം, നീ ഒറ്റയ്ക്ക് നിന്നാൽ ആ വീട്ടിലേക്ക് ദൈവകൃപ ഇറങ്ങട്ടെ, ഒറ്റപ്പെട്ടവരിലേക്ക് ദൈവകൃപ ഇറങ്ങട്ടെ, ആത്മാവിന്റെ ശക്തി ഇറങ്ങട്ടെ, നീ ഒറ്റയ്ക്ക് അവിടെ ദൈവം ഇറങ്ങി വരും. ഹല്ലേലൂയ. 10,000 ബുദ്ധിമാന്മാരെക്കാൾ ദൈവത്തിന് ഇഷ്ടം ദൈവത്തെ സ്നേഹിക്കുന്ന,
ദൈവത്തെക്കുറിച്ച് അറിയാവുന്ന നിങ്ങളെയാണ്. എൻ്റെ ബുദ്ധിയും ഞാനും ഒന്നുമല്ല വിഷയം. നിങ്ങളെയാണ് ദൈവത്തിനിഷ്ടം, നിങ്ങളെയാണ് ദൈവത്തിനിഷ്ടം. അതുകൊണ്ട് പാടാൻ അറിയില്ലായിരിക്കാം, പ്രസംഗിക്കാൻ അറിയില്ലായിരിക്കാം. എൻ്റെ പാസ്റ്ററെ, ഇവരോട് ഏറ്റുമുട്ടാൻ ഇനി കഴിവില്ലെന്ന് പറഞ്ഞ് തലകുനിച്ചവരായിരിക്കാം. ഞാൻ ആത്മാവിൽ നിങ്ങളെ ധൈര്യപ്പെടുത്തുന്നു, ഒറ്റയ്ക്ക് മതി. പക്ഷെ സത്യദൈവത്തെ മാത്രമായിരിക്കണം മുറുകെ പിടിച്ചത്. ആ ദൈവത്തെ മുറുകെ പിടിച്ചാൽ നിൻ്റെ തറവാട്ടിൽ നീ ജയിക്കും. എത്ര പേർക്ക് സ്തോത്രം പറയാൻ പറ്റും? പാതാളത്തിലെ ശക്തികൾ വന്ന് വിരുന്നുണ്ട് പോകുന്ന നിന്റെ കുടുംബത്തിൽ അന്ധകാര ശക്തികൾക്ക് സ്തോത്രം. ഇലയിട്ടൂട് കൊടുക്കുന്ന ദുഷ്ടവ്യാപാരങ്ങളെ വിളിച്ചു വരുത്തുന്ന നിന്റെ കുടുംബത്തിൽ സത്യദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കാമെങ്കിൽ ഇന്ന് രാത്രി ആ ഭാഗത്തന്നെ പിടിച്ചു നിർത്തുന്നു. ദൈവം എവിടെയൊക്കെയോ ബന്ധനങ്ങൾ പൊട്ടുന്നു, എവിടെയൊക്കെയോ ദുഷ്ടകോട്ടകൾ ഇടിയുന്നു, എരിഹോവിൻ്റെ വന്മതിൽ ഇടിഞ്ഞതുപോലെ സാത്താൻ വെച്ച കോട്ടകൾ ഈ രാത്രി ഇടിയുന്നതാൽമാവിൽ കണ്ടുകൊണ്ട് പറയാം. ദൈവത്തിൻ്റെ കൂടെ നിന്നാൽ ഒറ്റയ്ക്ക് മതി, ഒറ്റയ്ക്ക് മതി. സ്തോത്ര, ഹല്ലേലൂയ. അങ്ങനെ പൗലോസ് 12 പ്രമാദവും പ്രസിദ്ധവും സുപ്രസിദ്ധവുമായിരിക്കുന്ന, ഒരുപക്ഷെ ലോകത്തിൽ മറ്റൊരു പ്രസംഗത്തിൽ പോലും തെളിയിക്കപ്പെടാത്ത ദൈവശാസ്ത്രത്തിൻ്റെ ആ വിചക്ഷണ ശാഖയിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ പഴുതുകളും അടച്ച്, സ്തോത്രം, പ്രപഞ്ച സൃഷ്ടാവായ ദൈവം ന്യായവിധിക്ക് വേണ്ടി ദിവസവും ന്യായാധിപനെപ്പോലും അപ്പോയിൻമെൻ്റ് ചെയ്തിരിക്കുന്നു എന്ന വിളംബരത്തോടുകൂടെ തൻ്റെ പ്രഭാഷണം അവസാനിപ്പിച്ചു. പ്രസംഗം അവസാനിച്ചപ്പോൾ എന്താ സംഭവിച്ചെന്ന് കേൾക്കണ്ടേ? അതോട് വായിച്ച് ഏൽപ്പിച്ചിട്ട് പറയാമെന്ന വാക്യത്തിലേക്ക് ഞാൻ വരാം കേട്ടോ. 34 വാക്യം. പ്രസംഗം അവസാനിച്ചപ്പോൾ, സ്തോത്രം, ചില പുരുഷന്മാർ അവനോട് ചേർന്ന് വിശ്വസിച്ചു. അടുത്തത്, അവരിൽ അരയോപഗാസ്ഥാനിയായ ദിയോന്യാസോസും ദമരീസ് എന്ന പേരുള്ള സ്ത്രീയും മറ്റു ചിലരും ഉണ്ടായിരുന്നു. പ്രസംഗം തീർന്നപ്പോൾ എന്താ സംഭവിച്ചെന്നറിയാമോ? ജഡ്ജി സ്നാനപ്പെട്ടു. സ്തോത്രം, ഒരു സ്തോത്രം പറഞ്ഞില്ല നിങ്ങൾ കേട്ടോ. സ്തോത്ര, ഹല്ലേലൂയ. അരയോപഗസ്ഥാനിയായ, ശക്തനായ, ഒരുപക്ഷേ ആ അരയോപഗ സദസ്സിന്റെ പ്രധാന സീറ്റിലിരുന്ന് പൗലോസിനെ, സ്തോത്രം, ചുരുട്ടിക്കൂട്ടി ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയാൻ വേണ്ടി കാത്തുനിന്ന ഫിലോസഫേഴ്സിന്റെ തലതൊട്ടപ്പനായിരുന്ന ആ മനുഷ്യൻ ദൈവം ആരാന്നറിഞ്ഞപ്പോൾ, സ്തോത്രം, രാജിക്കത്ത് കൊടുത്തിട്ട് പൗലോസിൻ്റെ കൂടെ പോയിന്ന്. ഇതാ സുവിശേഷം, ഇതാ ദൈവം, ഇതാ വചനം. ഇന്ന് രാത്രി ഉണർവ്യോഗത്തിൽ ഞാൻ നിങ്ങളെ ധൈര്യപ്പെടുത്തുകയാ, ദൈവത്തിൻ്റെ കൂടെ നിൽക്കാമോ? സത്യദൈവത്തെ ഒറ്റയ്ക്ക് നിന്നും, സ്തോത്രം, നിങ്ങൾക്ക് ഏറ്റെടുക്കാമോ? ഈ ദൈവത്തിന് വേണ്ടി ഇന്ന് രാത്രിക്കാലം നെഞ്ചും നെറ്റിയും കാണിക്കാമോ? സ്തോത്രം, ചിലരെ, നീ വിചാരിക്കാത്ത ചിലരെ നിന്റെ കഴിവ് കൊണ്ടല്ല, ദൈവത്തിന്റെ കൃപ കൊണ്ട് പുറത്തെടുക്കാൻ ഈ ദൈവത്തിന് കഴിയുമെന്ന് ദൈവം ഇന്ന് രാത്രി എന്നോട് പറഞ്ഞു വിട്ടിട്ടുണ്ട്. അത് ഞാൻ വെള്ളം ചേർക്കാതെ നിങ്ങൾക്ക് കൈമാറുക. ഈ രാത്രി അത് ഏറ്റെടുത്താൽ കുടുംബങ്ങളിൽ അടുത്ത കൊല്ലം കർത്താവ് വരാൻ താമസിച്ചാൽ, ഇതുപോലൊരു ഡിസംബർ മാസം ഉണ്ടെങ്കിൽ, സ്തോത്രം, നമ്മളൊക്കെ കർത്താവിൻ്റെ വരവ് ദോഷം ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, ഈ ദൈവത്തെ മുറുകെ പിടിച്ച് നിന്നാൽ അടുത്ത കൊല്ലം നിങ്ങളുടെ കുടുംബം ഇതായിരിക്കില്ല, നീ ഒറ്റയ്ക്കായിരിക്കില്ല, നിന്റെ നാട് ഉണരും നിന്റെ ഹൃദയത്തിൽ ചൂടുപിടിച്ച. അവസാന ഭാഗത്തേക്ക് വരാൻ ഞാൻ നിർബന്ധിതനാകുന്നു. പ്രധാനമായും പറയാൻ വേണ്ടി ഞാൻ, സ്തോത്രം, ചിന്തിച്ചതും വായിച്ചതുമെല്ലാം 17:26 വാക്യമായിരുന്നല്ലോ. ആ വാക്യത്തിനകത്ത് ദൈവത്തെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ രണ്ട് കാര്യങ്ങൾ പറയുന്നു. അത് പറഞ്ഞുകൊണ്ട് ഉണർവിയോഗമാണല്ലോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വ്യക്തിപരമായ ദൂത് ആത്മാവെൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അവിടെ പറഞ്ഞത് ഇങ്ങനെയാണ്, ഈ ദൈവമാണ് ഏത്? പൗലോസ് ഈ ചൂണ്ടിക്കാണിക്കുന്ന ഈ പ്രപഞ്ച സൃഷ്ടാവായ, സ്തോത്രം, അഖിലാണ്ടത്തെ സൃഷ്ടിച്ച, സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ, ന്യായവിധിക്കൊരുങ്ങിയിരിക്കുന്ന, ഒരുവനിൽ നിന്ന് ഭൂമിയിൽ കുടിയിരിപ്പാൻ വേണ്ടി സകല മനുഷ്യരും സൃഷ്ടിച്ചവനായിരിക്കുന്ന ഈ ദൈവം. 26 വാക്യത്തിൽ ഞാൻ അടിവരയിടാൻ പറഞ്ഞ ഭാഗത്ത് പറയുന്നു, അവൻ മനുഷ്യന്റെ നിവാസങ്ങൾക്ക് അതിരുകളും കാലങ്ങളും നിശ്ചയിക്കുന്നു. അതിരുകളും കാലങ്ങളും നിശ്ചയിക്കുന്നു. അടുത്തൊരല്പം മിനിറ്റോടെ, എനിക്കറിയാം ഈ വാക്കുകൊണ്ട് പ്രഭാഷകനായിരിക്കുന്ന പൗലോസ് ഉദ്ദേശിച്ചത് ഓരോ, സ്തോത്രം, കാലഘട്ടത്തിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, ഭൂഖണ്ഡങ്ങളിലും ഭൂഖണ്ഡത്തോട് ബന്ധപ്പെട്ട ഓരോ രാഷ്ട്രങ്ങൾക്കും ഭൂമിശാസ്ത്രപരമായിരിക്കുന്ന അതിരുകളുണ്ട്,
കാലങ്ങളുണ്ട് എന്നതാണ് പൗലോസ് ഉദ്ദേശിച്ചത് എനിക്കറിയാം. പക്ഷേ ഇന്ന് രാത്രി പൗരുഷൻ എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത് സ്വോത്രം ജോഗ്രഫിക്ക് ക്ലാസ് എടുക്കാനല്ലോ, ഉണർവിയോഗത്തിനല്ലേ. അപ്പോൾ അതുകൊണ്ട് ഭൂമിശാസ്ത്രപരമായിട്ട് ഇന്ന് ഭൂമിയിൽ കാണുന്ന ഓരോ ഭൂഖണ്ഡങ്ങളിൽ എത്ര രാജ്യങ്ങളുണ്ട്, അതിന് അതിരേതാണ്, തെക്കേതാണ്, വടക്കേതാണെന്ന് പറയാനല്ല ഇന്ന് രാത്രി എന്നെ ഇവിടെ നിർത്തിയത് ദൈവം. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ പറയാം, അതിൻ്റെ സ്വോത്രം നിങ്ങളിലേക്ക് അത് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ആത്മാവിൽ നിങ്ങൾ ഓർപ്പിക്കാം. ശ്രദ്ധിച്ചേ, ഇവിടെ പറയുന്ന വാക്കുകൾ കണ്ടോ, എന്താ പറഞ്ഞത്? ഈ ദൈവമാണ് മനുഷ്യൻ്റെ നിവാസത്തിന് അതിരും കാലവും നിശ്ചയിച്ചത്. ഞാൻ എൻ്റെ പ്രസംഗത്തിൻ്റെ ഏറ്റവും കണ്ണായ ഭാഗത്തേക്ക് വരികയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്വോത്രം മനുഷ്യ നിവാസം അഥവാ മനുഷ്യ പാർപ്പിടം കേൾക്കുന്നുണ്ടല്ലോ, കേൾക്കുന്നുണ്ടല്ലോ. നിന്റെ ഞാനത് റെഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. രാജ്യങ്ങളും ഭൂഖണ്ഡങ്ങളുമല്ല, എനിക്കറിയാം നെപ്പോളിയൻ ബോണപ്പാർട്ട്, അലക്സാണ്ടർ ദ ഗ്രേറ്റ്, ഇവർക്കൊക്കെ ഒരു കാലമുണ്ടായിരുന്നു, ഇവരുടെ സാമ്രാജ്യങ്ങൾക്ക് അതിരുണ്ടായിരുന്നു ലോക സാമ്രാജ്യ ചരിത്രത്തിലെ. സ്വോത്രം ബാബിലോൺ സാമ്രാജ്യം, മേദ്യ പേർഷ്യൻ സാമ്രാജ്യം, ഗ്രീക്ക് സാമ്രാജ്യം, റോമൻ സാമ്രാജ്യം, ഈ വക സാമ്രാജ്യങ്ങൾക്കെല്ലാം ഒരു നിയുക്തമായ കാലമുണ്ടായിരുന്നു. നമ്മുടെ വേദപുസ്തകത്തിലെ എസ്തേറിന്റെ പുസ്തകത്തിൽ പറയുന്ന 127 സംസ്ഥാനങ്ങൾ അഥവാ രാജ്യങ്ങൾ, ഇന്ത്യ ഉൾപ്പെടെയുള്ള സകല രാജ്യങ്ങളും ഭരിച്ച മേദ്യ പേർഷ്യൻ സാമ്രാജ്യാധിപന്മാർക്ക് രാജ്യത്തിന് അതിരുണ്ടായിരുന്നു, അവർക്ക് കാലമുണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ അത് പറഞ്ഞ് ഞാൻ എൻ്റെ സമയം തീർത്താൽ നിങ്ങൾക്ക് എന്ത് ഗുണം? ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ദൈവമാണ്, ഞാൻ ഈ പ്രസംഗിക്കുന്ന ദൈവമാണ്, ഞാൻ ഈ ചൂണ്ടിക്കാണിച്ച ദൈവമാണ് നിങ്ങൾക്കതിരും കാലവും നിശ്ചയിക്കുന്നത്. ഇനി ഞാൻ പറയാം, നിനക്കതിരിടാൻ ഈ ഉണർവ് യോഗത്തിൽ ഉപവാസ പ്രാർത്ഥനയിൽ നട്ടം തിരിഞ്ഞു നിൽക്കുന്ന ദൈവവൈദലെ, നിനക്കതിരിടാൻ ഒരു ദൈവമുള്ളപ്പോൾ, കേൾക്കുന്നുണ്ടല്ലോ, കേൾക്കുന്നുണ്ടല്ലോ, നിനക്കതിരിടാൻ നിനക്കൊരു ദൈവമുള്ളപ്പോൾ പാതാളത്തിലെ ശക്തികളും അന്ധകാര വ്യാപാരങ്ങളും അന്യാരാധന മൂർത്തികളും അതിൻ്റെ പുറകിൽ നിൽക്കുന്ന ലോകശക്തികളും ഇവയൊന്നും നിനക്കോ നിന്റെ നന്മയ്ക്കോ നിന്റെ കുടുംബത്തിനോ കുടുംബജീവിതത്തിനോ നിന്റെ തലമുറയ്ക്കോ നിന്റെ മക്കളുടെ വിദ്യാഭ്യാസത്തിനോ അതിരിടാൻ സമ്മതിക്കരുത്. സ്വർഗം ഇന്ന് രാത്രി പറയുന്നു, അതിര് നിശ്ചയിക്കുന്നവൻ ഈ ദൈവമായിരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി അതിന് വിരോധമായി ദുഷ്ടൻ കെട്ടിയ അതിരുകൾ ഇന്ന് രാത്രി ഇടിയാൻ പോകുകയാണ്. കർത്താവിൻ്റെ ദാസന്മാരെല്ലാം പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ അന്ധകാരത്തിൻ്റെ വ്യാപാരങ്ങൾ അതിര് നിശ്ചയിച്ച് ഒരു പരിധി വിട്ട് ഉയരാതെ, എത്ര പഠിച്ചാലും ജോലി കിട്ടാതെ, എത്ര അധ്വാനിച്ചാലും കൂലി കിട്ടാതെ, എന്തൊക്കെ ചെയ്താലും എണ്ണം പറഞ്ഞ് വരുതി വെച്ച ദുഷ്ട വ്യാപാരങ്ങൾ ചെയ്തു വെച്ച സകല കൽത്തുറങ്ങുകളും ഇന്ന് രാത്രി ഇടിയാൻ പോകുകയാണെന്ന് സ്വർഗത്തിലെ ആത്മാവിൽ വിളിച്ചു പറയുമ്പോൾ എത്ര പേര് വിശ്വസിക്കുന്നു? നടക്കണം. കാലങ്ങളും അതിരുകളും നിശ്ചയിക്കുന്നത് ഞാൻ ഈ പറഞ്ഞ ദൈവമാണ്. ഹല്ലേലൂയ. അതിന് നിങ്ങൾ വേറൊന്നും ചെയ്യണ്ട, അതിന് പിടിപ്പണമോ? അഡ്വാൻസ് കൊടുത്ത് റെസീപ്റ്റ് എഴുതി നിങ്ങളെങ്ങും കയറി ഇറങ്ങി നടക്കണ്ട. ഈ ദൈവം, ഏത് ദൈവം? നിങ്ങൾ സത്യാന്വേഷകരാണെങ്കിൽ നിങ്ങൾ ഈ ഭാഗം വായിക്കേ. ഈ 12 ഗുണഗണങ്ങളുള്ള ദൈവത്തെ നിങ്ങൾ മനസ്സിലാക്ക്. ആ ദൈവത്തോട് പറ, എന്തൊക്കെയോ എൻ്റെ കുടുംബത്തിൻ്റെ പിന്നാമ്പുറങ്ങളിൽ നടക്കുന്നുണ്ട്, എൻ്റെ കൊച്ചിന്നും പഠിച്ചു തീർന്നിട്ടില്ല, ഓരോ വർഷവും പരാജയം. സ്വോത്രം അതിന് കടന്നു പോകാൻ വാഗ്ദത്വമൊക്കെ ഉണ്ട്, പക്ഷേ കൈ നിറച്ച് പണമുണ്ട്. 0.5 പോയിന്റിനും 0.5 പോയിന്റിനും സ്വോത്രം പിടിച്ച് താഴെയിടുക. അതിര് നിശ്ചയിച്ച് കെട്ടുമൂട്ടിൽ നിന്ന് പൊട്ടിച്ചു വിടാതെ, യേശുക്രിസ്തുവിൻ്റെ കാലത്ത് കഴുതയും കുട്ടിയും കെട്ടിയിട്ടിരിക്കുന്ന പോലെ നിന്നെയും നിന്റെ സന്തതിയെ കെട്ടിയിട്ട് അതിര് നിശ്ചയിച്ച പിശാചിനോടാണ് ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പോരാടുന്നത്. ഈ പോരാട്ടത്തിൽ ആത്മാവിലിരുന്ന് ജയത്തോടെ ഏറ്റെടുക്കാൻ തയ്യാറായാൽ സ്വർഗം പറയുന്നു, ഇന്ന് ദൈവം അതിരുകൾ മാറ്റുകയാണ്, കാലങ്ങൾ പൊളിച്ചെഴുതുകയാണ്. ദൈവം കാലം നിശ്ചയിക്കുന്നവൻ ദൈവമാണ്. 18 സംവത്സരം ഒരു ദൈവാലയത്തിനകത്ത് കൂനിക്കൂനി ഒരു സ്ത്രീ നിന്നു. മരണം വരെ അവൾ ദൈവാലയത്തിനകത്ത് നിൽക്കണോ വേണ്ടയോ എന്നുള്ള കാലം നിശ്ചയിച്ചത് ഞാൻ ഈ പ്രസംഗിക്കുന്ന യേശുവ. 38 വർഷക്കാലം ഒരു പള്ളിമുറ്റത്തെ കൊളക്കരയിൽ, സ്തോത്രം, അന്നേ കാലത്തെ ലോകപ്രസിദ്ധമായിരിക്കുന്ന ഒരു ദേവാലയത്തിൻ്റെ സ്തോത്രം മുറ്റത്തെ കൊളക്കരയിൽ 38 വർഷക്കാലം ഇന്നോ നാളെയോ ഒരു വിടുതൽ കിട്ടുമെന്ന് പറഞ്ഞ് കാത്തു കാത്തു കടന്നു. ആ അതിരുകൾ ആ കാലം പൊളിച്ചത് ഞാൻ പ്രസംഗിക്കുന്ന യേശുവാണ്. ഹല്ലേലൂയ. 400 ചില്ലം വർഷങ്ങൾ അടിമുഖത്തിൻ്റെ കീഴേ അബ്രഹാമിൻ്റെ കൊച്ചുമക്കൾ മിസ്രായിമിൽ സ്വാത്ര കാലം കാത്തു കിടന്നു, കൂലിയില്ലാതെ കഷ്ടപ്പെട്ട് നട്ടല്ല് പൊട്ടി പണിയെടുത്തു. മരണം വരെയും പറവോൻ അടിമയാണോ വേണ്ടയോ തീരുമാനിക്കുന്ന കാലം നിശ്ചയിക്കുന്നവൻ ഞാൻ പ്രസംഗിക്കുന്ന യേശുവാണ്.
അതുകൊണ്ട് ഈ രാത്രി സ്വർഗം പറയുന്നു, കാലം മാറി വരികയാ. ഈ ഡിസംബർ മാസം 31-ാം തീയതിക്കുള്ളിൽ കാലം മാറി വരുമെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്! ഹല്ലേലൂയ! ഫിലിസ്തീൻ എന്ന് പറയുന്ന കിരാത ശക്തികൾ അന്ധകാര വ്യാപാരങ്ങളെ കൂട്ടുപിടിച്ച് ഇസ്രായേൽ എന്ന സ്വന്തം ജനത്തിന് വിരോധമായി അടരാടി നിന്ന് അവരുടെ ജീവിതത്തിന് സ്വപ്നമായ പെട്ടകം പോലും പിടിച്ചുകൊണ്ട് അവന്റെ കസ്റ്റഡിയിൽ വെച്ചിട്ട് മുന്നോട്ട് പോകാൻ നിവൃത്തിയിലെ നട്ടം കറങ്ങി ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഭാരപ്പെട്ടപ്പോ ശൗമേൻ എന്ന് പറയുന്ന ഒരൊറ്റയാ പ്രാർത്ഥനയാൽ ഒറ്റ ദിവസം കൊണ്ട് സ്വാത്ര കാലം തിരിച്ചെഴുതിയ ദൈവം ഇന്ന് രാത്രി എന്റെ മുമ്പിലുണ്ട്. ആ ദൈവത്തെ എന്റെ കൂടപ്പറപ്പുകൾക്ക്, എന്റെ സഹോദരങ്ങൾക്ക്, ദൈവത്തെ സേവിക്കാൻ തീരുമാനിച്ചവർക്ക് ഇന്ന് രാത്രി ആത്മാവിൽ എടുത്തു കാട്ടുക. കാലം നിശ്ചയിക്കുന്നത് പിശാചല്ല, കാലം നിശ്ചയിക്കുന്നത് നിന്റെ വെല്ലുമെച്ച് എഴുതിയ ജാതകവുമല്ല, കാലം നിശ്ചയിക്കുന്നത് എന്റെ ദൈവമാണ്. ഈ യേശുവിന്റെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ടാൽ പിന്നെ കാലം നിശ്ചയിക്കുന്നത് കലണ്ടർ അല്ല, ദൈവമാണ്. അതിരുകൾ നിശ്ചയിച്ചവൻ ദൈവമാണ്. അതോടൊപ്പം ഞാൻ അവസാനിപ്പിക്കാം. സ്തോത്രം, ഹല്ലേലൂയ. എന്റെ കയ്യിൽ 3-ോ 4-ോ 5-ോ 6-ോ അതിരുകളുണ്ട്. അവിടേക്ക് പോകാൻ ഞാൻ താല്പര്യം കാണിക്കുന്നില്ല, സമയത്തെ മാനിക്കേണ്ട. ഒറ്റ കാര്യം മാത്രം വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം. ഒരതിര് മാത്രം, ഇയ്യോബിൻ്റെ പുസ്തകം അറിയാവുന്ന അതിരായിരിക്കാം. ക്ഷണപശ്ചാത്തലം പറഞ്ഞ് ഞാൻ നിർത്തും. 38-ാം അധ്യായത്തിൻ്റെ 9-11 വാക്യങ്ങൾ, 8-10. ഗർഭത്തിൽ നിന്നെന്ന പോലെ സമുദ്രം ചാടി പുറപ്പെട്ടപ്പോൾ അതിനെ കഥകളാൽ അടച്ചവനാര്? അന്ന് ഞാൻ മേഘത്തെ അതിന് ഉടുപ്പും കൂരിരുളിനെ അതിന് ചുറ്റാടയുമാക്കി. അടുത്തത്, ഞാൻ അതിന് അതിർ നിശ്ചയിച്ചു, കഥകും ഓടാമ്പലം വെച്ചു. സമുദ്രത്തിൻ്റെ കാര്യമാണ് സംഭവം പറഞ്ഞെങ്കിലേ. ഇതിവിടെ ദൈവം നേരിട്ട് ഇയ്യോബിനോട് പറയുക, ചൊറിയും പിടിച്ച് മക്കളും ചത്ത് എല്ലാം തകർന്നു നടക്കുന്ന മനുഷ്യനോട്. ഇപ്പോൾ സ്തോത്രം, പൗലോസിനോട് മറ്റവർ പറഞ്ഞേക്കാൻ വലിയ ഫിലോസഫിയും കൊണ്ട് വന്ന ഈ മനുഷ്യൻ എന്തോ ചെയ്യും? അദ്ദേഹത്തോട് ഇത് പറയാൻ ദൈവം ഒരു കാര്യമില്ലാത്തൊരു കാര്യം ചെയ്യുകയല്ല. ദൈവം ഇയ്യോബിനോട് പറയുക, 90-ൽ പരം ചോദ്യങ്ങളാണ് ചുഴലിക്കാറ്റിൽ ഇറങ്ങി വന്ന തൻ്റെ പുരടത്തിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് ദൈവം ഇയ്യോബിനോട് ചോദിച്ചത്. അതിൽ പ്രസക്തമായ ചോദ്യങ്ങളിലൊന്നാണ്, പ്രസ്താവനകളിലൊന്നാണ്, സമുദ്രം അമ്മയുടെ ഗർഭത്തിൽ നിന്ന് ചാടി പുറപ്പെടുന്ന പോലെ പുറപ്പെട്ടു, അടക്കാനാവാത്ത വെമ്പലുകളാൽ പുറപ്പെട്ടപ്പോൾ അത് മനുഷ്യൻ്റെ നിവാസത്തെ കവർന്നെടുക്കാതിരിക്കാൻ അതിര് നിശ്ചയിച്ചത് ആരാന്നറിയാമോ എന്ന് പറയുമ്പോൾ 27-ൻ്റെ ഒരു ഭാഗോടെ വായിച്ചുകൊണ്ട് ഞാൻ ലിങ്ക് ചെയ്ത് അവസാനിപ്പിക്കാം, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. 21-22 വാക്യങ്ങൾ, 37-ന്റെ കേട്ടോ. അപ്പോൾ ആകാശത്തിൽ വെളിച്ചം ശോഭിക്കുന്ന കാണുന്നില്ല ഇപ്പോൾ, എങ്കിലും കാറ്റ് കടന്ന് അതിനെ തെളിവാക്കുന്നു, വടക്കു നിന്ന് സ്വർണ്ണശോഭ പോലെ വരുന്നു, ദൈവത്തിന് ചുറ്റും ഭയങ്കര തേജസ്സുണ്ട്. 37-ാം അധ്യായം അവസാനിക്കുക. 38-ാം അധ്യായത്തിൽ ദൈവം ഇറങ്ങിവന്ന് ചോദ്യങ്ങൾ ആരംഭിക്കുക. സ്തോത്രം, ഞാൻ ഇങ്ങനെ അതിനെ ക്രോഡീകരിച്ച് പറയാം, എത്ര കാലമാണെന്നറിയില്ല. ഈ മനുഷ്യൻ്റെ തലയ്ക്ക് മീതിൽ കാർമേഘങ്ങൾ മാത്രം, മുകളിലേക്ക് നോക്കിയാൽ ഒന്നും കാണാനില്ല. സ്തോത്രം, ഇരുണ്ടു കൂടി നിൽക്കുന്ന വിഷയങ്ങൾ, സ്നേഹിതർ പോലും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടിയില്ല. നിനക്കെന്തു പറ്റി? മറുപടിയില്ലാത്ത ചോദ്യങ്ങളുടെ നടുവിൽ ഈ മനുഷ്യൻ നോക്കുമ്പോൾ, കേൾക്കണേ, അങ്ങ് വടക്ക് നിന്ന് സ്വർണ്ണ ശോഭ പോലെ എന്തോ വരുന്നത് കണ്ടു. സ്തോത്രം, ശ്രദ്ധിച്ചു കേൾക്ക്. എയർപോർട്ടിൻ്റെയൊക്കെ അടുത്ത് താമസിക്കുന്ന ആളുകൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ ടെറസിൻ്റെ മുകളിൽ കയറി നിന്നാൽ അങ്ങകലെ എയർപോർട്ടിന് ലക്ഷ്യമാക്കി വരുന്ന ഫ്ലൈറ്റ്, സ്തോത്രം, അങ്ങകലെ വരുമ്പോഴേ തന്നെ ലാൻഡിങ് ലൈറ്റ് ഇട്ട് സ്തോത്രം വരുന്നത് കാണാം. അടുത്ത് വരും തോറും ആ പ്രകാശം അടുത്ത് വരും. എന്നതുപോലെ ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാതെ കരഞ്ഞ കലങ്ങിയ മനസ്സോടുകൂടെ, വിങ്ങിപ്പൊട്ടിയ ഹൃദയത്തോടുകൂടെ നിസ്സഹായനായി നിൽക്കുമ്പോൾ, ഇനി ചോദ്യങ്ങളില്ല, ഇനി പറയാതെ വായടച്ച് നിൽക്കുമ്പോൾ, ആകാശത്ത് കാർമേഘങ്ങൾ വർഷങ്ങളായി ഉരുണ്ടുകൂടി നിൽക്കുന്നു, ഈ സമയത്ത് അദ്ദേഹം അങ്ങ് കണ്ടു, വടക്ക് നിന്ന് സ്വർണ്ണ ശോഭ പോലെ എന്തോ വരുന്നു. ആ മനുഷ്യൻ നോക്കി നോക്കി നിൽക്കുമ്പോൾ, അദ്ദേഹത്തിൻ്റെ കൂടാരത്തിൻ്റെ മുകളിൽ എന്തോ ഇറങ്ങി വരുന്നു നോക്കി നിൽക്കുമ്പോൾ, അയാളുടെ തലയ്ക്ക് മീതെ ചുഴലിക്കാറ്റിൽ ചുറ്റിക്കറങ്ങി ആ സൂര്യ തേജസ് പോലെ ഗോളം ഇറങ്ങി വന്നിട്ട് ചോദ്യങ്ങൾ ആരംഭിച്ചു. അതിന് നടുവിൽ നമ്മൾ ഈ പറഞ്ഞ ദൈവം ഉണ്ടായിരുന്നു. ഇന്ന് രാത്രി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ തുടങ്ങുമ്പോൾ പറയാം, നിന്റെ കുടുംബത്തിന് മീതെ ഈ ഉപവാസം തീരുന്നതിനേക്കാൾ മുമ്പ് ഇയ്യോബിന്റെ കൂടാരത്തിന്റെ മുകളിൽ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുമായിരുന്ന അവന്റെ കൂടാരത്തിന്റെ മുകളിലേക്ക് ഇറങ്ങി വന്ന തീഗോളം, ആ തേജസിന്റെ പ്രഭ, അതിനകത്ത് ദൈവമുണ്ട്. ആ ദൈവം ഉപവാസം തീരുന്നതിനേക്കാൾ മുമ്പ് നിന്നെ ലജ്ജിപ്പിച്ച, നിന്ദിച്ച, പരിഹസിച്ച വിഷയങ്ങൾക്ക് പരിഹാരമായി നിന്റെ കൂടാരത്തിൻ്റെ മുകളിൽ ഇറങ്ങി വരുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാമോ? ആ ദൈവം പറഞ്ഞത്, എടാ, കാലങ്ങൾ കുറേയായി സാത്താൻ വേലി പൊളിച്ച് ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചെയ്തു, പക്ഷെ നിന്റെ ജീവനെ തൊടാൻ സ്തോത്രം സമ്മതിച്ചിട്ടില്ല. കാരണം എന്നാണെന്നറിയാമോ?
ഇതിനേക്കാൾ വലിയ പ്രശ്നം അഥവാ സമുദ്രം ചാടി പുറപ്പെട്ടപ്പോൾ തടയാൻ ആരുമില്ലാത്ത കാലത്ത് പെരുവെള്ളം ഒഴുകി വന്നപ്പോൾ അതിനതിരിട്ടവനാ ഞാൻ. പിന്നെ നിന്റെ കുടുംബത്തിലേക്ക് കയറി വന്ന വിഷയത്തെ സ്വാത്രം പഞ്ചസാര മണലുകൊണ്ടല്ല വാക്കുകൊണ്ട് അതിരിടാൻ കഴിയുന്നൊരു ദൈവമുണ്ട്. ഇന്ന് രാത്രി ഞാൻ എന്ന സന്ദേശം നിർത്തുമ്പോൾ സ്വർഗം അതിര് നിശ്ചയിക്കുന്നവന് നിന്ന് രാത്രി നീ അനുഭവിച്ച വേദനകൾക്ക് അതിരിടുകയാ. യേശുവിന്റെ നാമത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുക. ഒരു മിനിറ്റ് എല്ലാവരും എഴുന്നേക്കാൻ കഴിയുന്നവരെ എഴുന്നേറ്റ് നിന്നു. നിങ്ങളുടെ വീടുകളിലോ നിങ്ങളുടെ സദസ്സിലോ ദൈവം പറയുന്നു അതിര് നിശ്ചയിക്കുന്നവൻ വന്നിട്ടുണ്ട്, അതിര് നിശ്ചയിക്കുന്നവൻ വന്നിട്ടുണ്ട്. കാലം നിശ്ചയിക്കുന്നത് ദൈവമാണ്, ദൈവമാണ്. വാ കൊണ്ട് പറ, ദൈവമാണ്. ഏത് ദൈവം? ഈ ദൈവമാണ്, ഇതിൽ തിളങ്ങിയ ദൈവമാണ്. ഇന്ന് മുതൽ നിന്റെ കുടുംബത്തിലെ നിന്റെ സന്തതിയിലെ കാലങ്ങളും അതിരുകളും നിശ്ചയിക്കുന്നത് മനുഷ്യനാരുമല്ല, ആഭിചാരമല്ല, ശുദ്രമല്ല, ശത്രുവല്ല, ഞാൻ പ്രസംഗിച്ച ദൈവ. ഈ ദൈവം അത് നിശ്ചയിക്കണമെങ്കിൽ യേശുവെന്ന് വിളിക്ക്, കർത്താവെന്ന് വിളിക്ക്, എനിക്ക് മതിയായെന്ന് പറ. എനിക്ക് മതിയായെന്ന് പറ. അതിര് നിശ്ചയിക്കുന്നവൻ നീയാണെങ്കിൽ കരയുന്ന, പ്രാർത്ഥിക്കുന്ന, ഉപവസിക്കുന്ന, നൊമ്പരപ്പെട്ട സകലമേലും ഞാൻ പറഞ്ഞ തീകോളം, വടക്ക് നിന്നിറങ്ങി വരുന്ന തീകോളം നിന്റെ കുടുംബത്തെ നോക്കി, നിന്റെ രോഗക്കിടക്കയെ നോക്കി ഇറങ്ങി വരുന്ന നിമിഷങ്ങളാണിത്. പ്രാർത്ഥിക്കാൻ കഴിയുന്നവരൊക്കെ പ്രാർത്ഥിക്ക്, പാവപ്പെട്ട ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്ക്. എവിടെയൊക്കെ കെട്ടുപൊട്ടുന്നുണ്ട്, സ്വർഗം ഇറങ്ങുന്നുണ്ട്, പ്രാർത്ഥിച്ചു തുടങ്ങ്, സ്വർഗം അത് ചെയ്യുക. ഹല്ലേലൂയ. നിങ്ങൾ എഴുന്നേറ്റ് നിന്നെങ്കിൽ, നിങ്ങൾ തയ്യാറായെങ്കിൽ, ദൈവത്തെ സ്വീകരിപ്പാൻ നിങ്ങൾ തയ്യാറായെങ്കിൽ ഞങ്ങൾ പ്രാർത്ഥിക്കാം. കർത്തൃദാസന്മാരെല്ലാം എഴുന്നേറ്റ് നിൽക്കുക. അവരൊരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുക. ഒരു വാക്ക് പ്രാർത്ഥിച്ചതിന് ശേഷം കർത്താവിന്റെ ദാസം കയറി വരും. പരിശുദ്ധ ദൈവമേ, പരിശുദ്ധ ദൈവമേ, പരിശുദ്ധ ദൈവമേ, പാവപ്പെട്ടവൻ അതിരും കാലവും നിശ്ചയിക്കാൻ ഇവിടെ ആരുമില്ല. കർത്താവേ, നിയമങ്ങൾ പോലും അനുകൂലമല്ല. അങ്ങേ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ പ്രസംഗിച്ചു. അങ്ങത് നിശ്ചയിക്കണേ, അങ്ങത് ചെയ്യണേ. കരയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അതിരിന്ന് മുതൽ ദൈവമാണ് കാക്കുന്നത്. അങ്ങത് ചെയ്യും, ഞങ്ങളത് വിശ്വസിക്കുന്നു. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കേൾക്കുമാറാകണമേ. കരമടിച്ചൊരുമിച്ച് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാനിടയാകണം.